സാറ് നില ഓർഡർ ചെയ്ത് കേക്കല്ലേ, ഇപ്പൊ തരും, ഒന്ന് കൊടുത്തോട്ടെ. ഒരു ബർത്ത്ഡേ കേക്ക് ഓർഡർ ചെയ്തിരുന്നു രാജേഷേ. ഈ കേക്ക് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, ഇപ്പൊ തരാം. വരണ്ട സമയായി, എന്താ കണ്ണ? ചേച്ചിനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകണം. എന്തേ? ചേച്ചിക്ക് പ്രാന്തായി. യൂണിഫോം പോലും മാറ്റിയിട്ടില്ല ഒരാള്. വേഗം ഉടുപ്പ് മാറ്റി വന്ന് കാപ്പി കുടിക്കണ്ടോ? അച്ഛൻ വരാറായിട്ടുണ്ട്. കണ്ണ പറഞ്ഞത് കേട്ടോ അച്ഛനു? എന്താ?
ഹലോ, എന്താ സാർ ഇങ്ങനെ കിടക്കണേ? എന്താ ചെയ്ത കേക്ക്? എന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് വാങ്ങി പോലത്തെ കേക്കാ? എന്റെ പേര് എഴുതിയിട്ടുണ്ടോ അച്ഛാ? പിന്നെ മോന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് മോന്റെ പേരല്ലേ എഴുതാ? ആ മോള് ഇപ്പൊ തുറക്കണം, അമ്മ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് തുറക്കാം. സാറിന് ചായ എടുക്കട്ടെ? കുട്ടികൾ കഴിച്ചില്ലേ? കുറെ നേരമായിട്ട് വിളിക്കാ ഞാൻ. ചിന്നു പോയി കഴിക്കേ, കാണല്ലേ. സാറിന് ചായ തന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോട്ടെ. ചേച്ചി വരാൻ നിന്നാ ഇന്ന് ഇരുട്ടാവും. രേഖയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബുദ്ധിമുട്ടായാലും പണിയൊക്കെ ഞാൻ കഴിച്ചു വെച്ചിട്ടുണ്ട്. ശരിയെന്നാ ചെല്ല. മാണു എന്തേ അച്ഛാ? നീ വരണ കണ്ട് ബെഡ്റൂമിലേക്ക് ഓടിയിരിക്കുക, പെണക്കാണെന്നും പറഞ്ഞ്. സ്കൂള് വിട്ട് വരുമ്പോ കേക്കുമായിട്ട് നീ ഇവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞിരുന്നല്ലേ. ഓ അതാണോ കാര്യം? 10-15 മിനിറ്റല്ലേ വൈകിയുള്ളൂ. വഴിയിൽ എത്രടുത്ത ട്രാഫിക് ബ്ലോക്ക്. മാണുവേ, മാണു. അയ്യോ, കുഞ്ഞുട്ടി ഉറങ്ങിയില്ലോ അച്ഛാ? ഇപ്പൊ ഉറങ്ങിയ സ്ഥിതിക്ക് കേക്ക് കിട്ടിയില്ലെന്ന് എങ്ങനെ പറയാ? സാരല്ല, ഉണരട്ടെ. ഉണരുമ്പോ പറയാല്ലേ. പൊതിയിലെ പൂച്ചക്കുട്ടിയാ. ഞാനൊരു പൂച്ചേനെ വളർത്താൻ പോവാ. അയ്യ, ഉറക്കം കഴിഞ്ഞോ? ഞാൻ ഉറങ്ങിയതല്ല, പിണങ്ങിയതാ. ഹായ്, എന്താ വൈകിയത്? പറഞ്ഞ അനുസരിക്കുന്ന ശീലം പണ്ടേ ഇല്ലല്ലോ. ഇതിങ്ങനെയായ എന്താ ചെയ്യാ എന്റെ മുല്ലക്കാവിലെ ഭഗവതിയെ? ഇയാളാര്? തെക്കേ ലകത്തെ നങ്ങേരി വരുമോ ഗുണദോഷിക്കാൻ? സൂക്ഷിച്ച് തുറക്ക്, അല്ലെങ്കിൽ കേക്ക് മൊത്തം മാവ് കുഴച്ച പോലെ ആവും. ഞാൻ ചായ എടുക്കാം. വേണ്ട പോളെ, കുറച്ച് കഴിഞ്ഞു മതി. ട്രഷറി പോയി വന്നപ്പോ വൈകി, പിന്നെ ഊണ് കഴിച്ചില്ല. ഒക്കെ എടുത്തു വെച്ചിരുന്നല്ലോ. കണ്ടു, മാണിച്ചനുണ്ടായിരുന്നു കൂടെ. നേരം തെറ്റി കഴിച്ച് ശീലമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി ചായ ഉണ്ടാക്കി കഴിച്ചു. ഇതാരാ അമ്മേ? കണ്ണൻ. കണ്ണനോ? ആ, ഹാപ്പി ബർത്ത്ഡേ കണ്ണൻ. ദേ നോക്കി. എന്താ? അയ്യോ, കേക്ക് മാറിപ്പോയെന്നാ തോന്നണേ. ഹാപ്പി ബർത്ത്ഡേ മാലു. കണ്ടോ, അമ്മ വരട്ടെ എന്നിട്ട് അതിനു മുമ്പേ തുറന്നോ. കണ്ണന്റെ പേര് മാറ്റി വെച്ചാ. മാലു എന്നാ പേര്? എന്തേ നോക്കി, ഹാപ്പി ബർത്ത്ഡേ മാലു. അയ്യോ, ഇതെങ്ങനെ പറ്റി? കണ്ണൻ വിഷമിക്കണ്ട, അച്ഛൻ മോന്റെ പേര് എഴുതാൻ പറഞ്ഞാണല്ലോ. ചിലപ്പോ കടക്കാരന് മാറിപ്പോയായിരിക്കും. അവരുടെ ഫോൺ നമ്പർ. ഹലോ, ഞാൻ അഡ്വക്കേറ്റ് രാജീവാ. കുറച്ചു മുമ്പ് അവിടുന്ന് ഒരു കേക്ക് വാങ്ങിയിരുന്നു, അത് മാറിപ്പോയെന്ന് തോന്നുന്നു. ആ, അത് തന്നെ. ചിലപ്പോ ആ സ്ത്രീക്ക് കൊടുത്ത തമ്മി മാറിയതായിരിക്കും. സോറി സർ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് അതിങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ വേറെ കൊടുത്തുവിടാ സർ. അല്ലെങ്കിൽ ഞാൻ തന്നെ വരാം. ഓർഡർ നടത്തിക്കില്ലേ? ഓക്കെ, സോറി സർ, മാറിയത് തന്നെയാ. സാറിന്റെ മോന്റെ ബർത്ത്ഡേ കേക്കല്ലേ? അതെ. സോറി മാഡം. ഇപ്പൊ സന്തോഷായോ? നിങ്ങളുടെ അച്ഛനെ ഈടെ തുടങ്ങിയ അസുഖ ഈ മാറിപ്പോകല്. വെജിറ്റബിൾസ് വാങ്ങാൻ പോയ ഫ്രൂട്ട്സ് വാങ്ങിട്ട് വരും, ഫ്രൂട്ട്സ് വാങ്ങാൻ പോയ മട്ടം വാങ്ങിട്ട് വരും. ബസ് കണ്ടാ പറയും കാറാണെന്ന്, കാറ് കണ്ടാ ലോറിയാണെന്നും, മഞ്ഞ കണ്ടാ പച്ചയാണെന്ന് തോന്നും, പച്ച നീലയായിട്ട് തോന്നും. ചിന്നുനെ കണ്ട കണ്ണനാണെന്ന് പറയും, കണ്ണനെ കണ്ട ചിന്നുവാണെന്നും പറയും. അമ്മയെ കണ്ട ഉഷയാണെന്ന് തോന്നും, ഉഷ അമ്മയാണെന്നും തോന്നും. അങ്ങനെ വല്ല അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഒന്ന് പോടിയാർന്ന്. ഇവിടെ ഒരാളുടെ വിചാരം അവള് വലിയ പെർഫെക്റ്റ് ആണ്. ആണ്, എന്താ സംശയം? ഇതിനു മുമ്പ് എത്ര ബർത്ത്ഡേ വന്നിട്ടുണ്ട് കണ്ണന്റെ ചിന്നുന്റെ. അന്നൊന്നും മാറിയിട്ടില്ലല്ലോ. അതെന്താ? അന്നൊന്നും ഇയാള് പോയി വാങ്ങിയിട്ടില്ല. വാങ്ങാൻ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, എനിക്ക് നേരം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞ ബാങ്ക് എന്നിങ്ങനെ പയ്യന്നൂർക്ക് തട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചോ? ആ, ഇവിടത്തെ ബ്രാഞ്ചിലെ മാനേജറും സ്റ്റാഫിന്റെയും വഴിപാടിന്റെ ഫല. അത്രക്ക് സഹിച്ചാണ് അവര് 3 വർഷം നിന്നെ. അതുവ, എനിക്ക് ട്രാൻസ്ഫർ ആണെന്ന് അറിഞ്ഞപ്പോ എല്ലാവർക്കും എന്ത് സങ്കടമായിരുന്നു അറിയോ? അത് അഭിനയം. ഞാനും അഭിനയിച്ചില്ലേ സങ്കടാന്ന്? അല്ലേ ജിന്നു? ആ, ഓഹോ, അപ്പൊ ഇയാളുടെ അഭിനയമായിരുന്നു അല്ലേ? ഇത്രക്കേ ഉള്ളൂ കണ്ണ അച്ഛന് നമ്മളോടുള്ള സ്നേഹം.
മുളകിട്ട് വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ നാളികേര് അരച്ചു വെച്ചു. ഒരു അനുസരണ ഇല്ല ജന്തുവിന്. നാളികേര് അരച്ചു വെക്കുന്നത് രാജീവേണ് പിടിക്കില്ലെന്ന് എത്ര പ്രാവശ്യം അതിനോട് പറയാ. അതെങ്ങനെയാ, ഞാൻ വരാൻ കൂടി നേരമില്ല, അതിനു മുമ്പ് കെട്ട് കെട്ടി. മുളകിട്ട് വേറെ വെക്കുന്നു രാജീവേട്ടാ. അത് മതി, ഇനി അതിന് ടെൻഷൻ അടിക്കണ്ട. എന്ത് സുഖായിരുന്നു രാജീവേട്ടാ, തൊട്ടടുത്ത് 9:30 ഞാൻ ഇവിടുന്ന് പോയിരുന്നത്, 5:10 തിരിച്ചെത്തിയിരുന്നു. ഇതിപ്പോ വെളുപ്പിന് എണീറ്റ് 6:30 ചെന്ന് ട്രെയിനിൽ കയറി, എന്നാ അതൊന്ന് സ്പീഡിൽ പോവോ? അതുമില്ല. എന്നിട്ട് വേണേ ഏതെങ്കിലും പാലത്തിന്റെ മോളിൽ താഴെ വീണ് കമ്പാർട്ട്മെന്റിൽ എന്റെ മോളിങ്ങനെ തൂങ്ങി കിടക്കാൻ. ദേ മിണ്ടാതിരിക്കണ്ടോ, പറഞ്ഞതുപോലെ ഫലിക്കണമെന്നാവാ, പേടിയാവണം. അതല്ലേ പറയണത്, എന്റെ മോള് ജോലി രാജിവെച്ച് മുളകിട്ട് നല്ല മീൻകറി വെച്ച് സമയാസമയങ്ങളിൽ ഭർത്താവിന് നല്ല ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പി ഭർത്താവ് ഓഫീസിട്ട് വരുമ്പോ കുളിച്ച് കുറിതൊട്ട് നല്ല സുസ്മേര വദനയായിട്ട് പൂമുഖവാതിൽക്കൽ ഇങ്ങനെ നിക്കണം. അതിനൊരു വിരോധമല്ല ഭാര്യക്ക്. പക്ഷെ അതിനു മുമ്പ് ഭർത്താവ് അഞ്ചാറ് കേസൊക്കെ ജയിച്ച് അത്യാവശ്യം ചില കക്ഷികളുടെ കഴുത്തൊക്കെ അറുത്ത് പോക്കറ്റ് നിറയെ കാശുമായിട്ട് വാ. ഒരുപാട് ആഗ്രഹങ്ങൾ ഇല്ലേ മോനെ രാജീവ, നമുക്ക് ഇന്നെന്താ രണ്ടാക്കും പഠിക്കാനൊന്നുമില്ലേ? അമ്മയുടെ വാർത്ത വായന കഴിയട്ടെന്ന് വെച്ചിട്ടാ. വാർത്ത വായന പോടി കളിയാക്കതെ. നാളെ എപ്പോഴാ കേക്ക് മുറിക്കുക? നാളെ സൺഡേ അല്ലേ, കോളനിയിലെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് ഉച്ചക്ക് മുറിക്കാട്ടെ. നമുക്ക് പായസം ഉണ്ടാക്കോ? പായസം വേണ്ട, പുഡിംഗ് മതി. പായസം പുഡിംഗും ഒക്കെ ഉണ്ടാക്കാം. ഓ, നാളെ ഞായറാഴ്ചയല്ലേ, രാവിലെ എനിക്ക് പോണ്ടല്ലോ ഈശ്വര. ആഴ്ചയില് രണ്ട് ഞായറാഴ്ച ഉണ്ടായിരുന്നെങ്കിലോ? എന്തിനാ രണ്ടാക്കണേ, എല്ലാ ദിവസവും ഞായറാഴ്ച അവൻ പ്രാർത്ഥിച്ചോളൂ. എന്റെ മക്കള്, ഹലോ ഹലോ, അച്ഛാ കേൾക്കണില്ല, ഉറക്കെ പറയൂ. പറയാനുണ്ട് മോളു, നാളെ രാവിലെ അച്ഛൻ വീണ്ടും വിളിക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ പറയാൻ. ഓക്കെ ശരി അച്ഛാ. മോള് അമ്മയ്ക്ക് കൊടുക്ക്. മൂന്തേട്ടാ എന്തൊക്കെയുണ്ട്? സുഖം. ഞാൻ നാളെയോ മറ്റന്നാളോ ജോർദാനിലേക്ക് പോവും. അവിടെ കമ്പനിയുടെ ഒരു പുതിയ പ്രോജക്ട് തുടങ്ങുക. ഇനി 3-4 അവിടെ ആയിരിക്കും. എങ്ങനെയുണ്ട് നിന്റെ എഴുത്തൊക്കെ? പുതിയ ഒരെണ്ണം ഈലൊക്കെ മാതൃഭൂമിൽ വരും. എന്റെ ദി ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു കഥയാവും തോന്നുന്നു. നീ വലിയ എഴുത്തുകാരിയാണെന്നാ ഇവിടെ എല്ലാരും പറയണത്. എന്നാ നിന്റെ ഒരു കഥ എടുത്തു വെച്ച് വായിക്കാമെന്ന് വെച്ചാൽ 5-6 വരി വായിക്കുമ്പോഴേക്കും എനിക്ക് ഉറക്കം വരും. എന്നാൽ ഇന്ത്യ ടുഡേയിൽ വന്ന കഥ 1 ഇവിടെ കിടക്കുക. വല്ലപ്പോഴും എടുത്ത് അതിൽ നിന്റെ ഫോട്ടോ നോക്കും. നിനക്ക് കുറച്ച് ഗൗരവം കൂടിയിട്ടുണ്ടോ? അത് മൂന്നേട്ടിന് തോന്നണതാ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണ്ടേ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലോ, ഒന്ന് പച്ചപിടിച്ച് വരുകയല്ലേ. ഏതായാലും ഒരു 5-6 കൂടി, അത് കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണം. ഇത് കഴിഞ്ഞ 5-6 ഞാൻ കേൾക്കണം. അത് പോട്ടെ, ബാക്കി വിശേഷമൊക്കെ നാളെ. നീ ഒന്ന് അച്ഛനും കൊടുത്തേ. നീ എവിടെ പോകുന്നാ പറഞ്ഞത്? ജോർദാനില്, ഒഫീഷ്യലാണ്. നീ ജയശ്രീയോടൊന്ന് വിളിക്കാൻ പറ, ഇന്നലെയും വിളിച്ചില്ല അവള്. അവൾക്ക് ടോൺസ്ലേറ്റസ് ആണെന്ന് പറയാനുണ്ടായിരുന്നു, ചിലപ്പോ അതുകൊണ്ടാവും. അളിയന് പിന്നെ നേരം കിട്ടിക്കാണില്ല. അച്ഛൻ നടക്കാൻ പോവാറില്ലേ? അത് മുടക്കാറില്ല. മരുന്നോ? ഞാൻ മറന്നാൽ ഇവള് മറക്കൂല. ശരി, നാളെ വിളിക്ക്. അയ്യോ, അവൻ വെച്ചു എന്നാ തോന്നണേ. നിനക്ക് സംസാരിക്കാനുണ്ടായിരുന്നു? ഇല്ലച്ചാ. അയ്യോ, എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. ഇനിയും ഇനി നാളെ. കാശ് ഒരുപാട് പോവില്ല അച്ഛന്റെ, ഗൾഫിൽ നിന്നല്ലേ വിളിക്കണേ. ഈ അമ്മ ഒരു പിശിക്കായില്ലേ മുത്തശ്ശ? അയ്യടാ, നങ്ങേരി വല്യമ്മേ, നിന്റെ അച്ഛന് മോശമൊന്നുമല്ല. ഇല്ല, വരാനാവണേ ഉള്ളൂ. വേദന എങ്ങനെയുണ്ട് ഇപ്പോ? വേദനയുണ്ടോന്ന് ഇടയ്ക്കിടയ്ക്കുള്ള ഈ ചോദ്യമാണ് ഏറ്റവും വലിയ വേദന. നീ ഇന്നലത്തെ ഹിന്ദുവിന്റെ സൺഡേ പേജ് വായിച്ചോ? അതിലൊരു ആർട്ടിക്കിൾ കണ്ടു, ഒരു ഡോക്ടർ നീരജ് ചൗധരിയുടെ. തീരെ സംസാരിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും കിട്ടിയാ അതിനൊരു കുറവുമില്ല, ഞാൻ പറഞ്ഞാലൊട്ട് അനുസരിക്കുകയില്ല. ഏട്ടത്തി പറഞ്ഞേ, ഏട്ടൻ തീരെ സംസാരിക്കണ്ട. എടാ, ആരെങ്കിലും പറയുന്നതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഈ 46 വയസ്സിൽ ഞാനിങ്ങനെ കിടക്കുമോ? എനിക്കതിൽ കുറ്റബോധമൊന്നുമില്ലടാ. ഓൺലി എൻ ഇൻഡിസിപ്ലിൻ മാൻ ക്യാൻ ബി എ ഡിസിപ്ലിൻഡ് ഹസ്ബൻഡ് എന്ന് ജോഹൺ അബ്രഹാം പറയുന്ന കേട്ടിട്ടുണ്ട്. മൂപ്പര് തീരെ ഇൻഡിസിപ്ലിൻഡ് അല്ലാതിരുന്നുകൊണ്ടാണല്ലോ കല്യാണം കഴിക്കാതിരുന്നത്. കണ്ടോ രാജീവ, ഇതാ ഇപ്പൊ പതിവ്. കണ്ടതൊക്കെ പറയാ, ചിരിക്കുക, എന്നിട്ട് ആവശ്യമില്ലാതെ വേദന നിന്ന. സാരമില്ലടാ, നിനക്ക് കോടതി പോവാൻ നേരമെങ്കിൽ പൊയ്ക്കോ. എന്താ ഈ ആൻഡോ വധ കേസ്? ക്രോസിംഗ് കഴിഞ്ഞു? ഇല്ല, നടക്കുക. ഇന്നലെ ഭൂമിനാഥനും റസാക്കും ഒക്കെ വന്നിരുന്നു. പറഞ്ഞു. ആ പയ്യന്റെ ബെയിൽ ആപ്ലിക്കേഷൻ പിന്നെ തള്ളിയല്ല സാർ. പാവം,
ആരോ ട്രാപ്പ് ചെയ്താ? ആവും, തെളിവില്ലല്ലോ. So the court has accepted the prosecution's stand. ആ പയ്യന്റെ തന്തിയും തള്ളയും വരാന്തയിൽ നിന്ന് കരയണ കണ്ടു. ഞാനും കണ്ടു. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞോ? ഇല്ല, മഹാദേവൻ സാർ ക്രോസ് ചെയ്തോണ്ടിരിക്ക. എങ്ങനെയുണ്ട് ഇപ്പൊ ഏട്ടന്? സെയിം, മാറ്റമൊന്നുമില്ല. ഏട്ടന്റെ ഒരു വിൽ പവറിന്റെ പുറത്ത് പിടിച്ചു നിൽക്കാന്ന് ഡോക്ടർ വരെ പറഞ്ഞു. ഓ, അയാളുടെ വിൽ പവർ അപാരം തന്നെയാ. പക്ഷേ ഒക്കെ സ്വയം വരുത്തി കൂട്ടുകയാണെന്ന് പറഞ്ഞ അയാൾ സമ്മതിക്കില്ലല്ലോ. കോളേജിലും ലോക്കിയും ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ കുടിച്ചതിന്റെ പകുതി കള്ളയാൾ കുടിച്ചിട്ടില്ല, വിപ്ലവം ശ്രദ്ധിച്ചിട്ടില്ല. ബട്ട് ഫേറ്റ്, ഇത്രയും ബ്രില്യന്റും ജീനിയസുമായ ലോയർ ഈ ബാറിൽ ഉണ്ടായി കാണില്ല. മഹാദേവൻ സാറും ഇപ്പൊ അത് തന്നെ പറഞ്ഞുള്ളൂ. ഒരുപാട് വായിക്കണ കൂട്ടത്തിലായിരുന്നു തന്നെ ഏട്ടൻ. പക്ഷേ തനിക്ക് തീരില്ലെന്ന് തോന്നുന്നുല്ലേ? കോളേജ് കഴിയണവരെ ധാരാളം വായിച്ചിരുന്നു, ഇപ്പൊ പക്ഷെ മടി. ഇപ്പൊ ഗസലിനോടാണ് രാജുവിന് താല്പര്യം അല്ലേ? എവിടെ ഗസലിനായിട്ടുണ്ടെങ്കിലും അവിടെ കാണാം. സംഗീതത്തോട് പണ്ടേ ഭ്രമ, പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനിയോട്. ഹിന്ദുസ്ഥാനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് കണ്ടോ, മേഘമൽഹാർ, നന്ദിതാ മേനോന്റെ കഥ. ആ കുട്ടി ഇപ്പൊ തിരക്കുകളിൽ അത് എഴുതുന്നുണ്ടല്ലേ, വായിച്ചിട്ടുണ്ടോ? വല്ലത് ഏതോ വാർഷിക പതിപ്പിൽ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടു മൂന്ന് നല്ല കഥകൾ എഴുതിയിട്ടുണ്ട് ആ കുട്ടി. പെണ്ണെഴുത്തുകാരുടെ ജാടയില്ലാത്ത ഭാഷയാ. മേഘമൽഹാർ, ടാൻസൺ പാടി മഴ പെയ്ച്ച രാഗ. ഓക്കെ, ഇവരാണ് ഈ നന്ദിതാ മേനോൻ. അറിയോ താൻ, യാദൃശികമായിട്ടൊരു കണ്ടുമുട്ടൽ ഉണ്ടായി ഞങ്ങൾ തമ്മിൽ. പക്ഷേ എനിക്ക് ആളെ മനസ്സിലായില്ലായിരുന്നു. പുതിയ കഥ ഭയങ്കര അപ്രീസിയേഷൻ ആണല്ലോ, എഡിറ്റർ പറഞ്ഞില്ലേ? പറഞ്ഞു. വാരികയെന്ന് വാരാന്ത്യ പതിപ്പിലേക്ക് മാറുകയാണല്ലേ, പേജിന്റെ ഫുൾ ചാർജ്. നന്നായി. എഡിറ്റർ സൂചിപ്പിച്ചു, ഒന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ചെലവൊന്നുമില്ലേ? എന്തിന്? ഒരുപാട് കാര്യങ്ങളില്ലേ. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഇറങ്ങിയ ഏറ്റവും നല്ല ചെറുകഥകളിൽ ഒന്ന്, ദാമേട്ടൻ തട്ടി വിടേണ്ട എംഡിയോട്, പിന്നെ വാരാന്ത്യ പതിപ്പിന്റെ എഡിറ്റർ ഇൻചാർജ്. ഇതിന്ന് രണ്ടെണ്ണം ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു എഡിറ്റർ. ഇതേതിന്? വേണുവിന്റെ ഫീച്ചറിന്, ആനക്കാഴ്ചകൾ. ഹലോ. അതെ, എന്താ മണിച്ചേ? അയ്യോ, എവിടെ? ഏത് ഹോസ്പിറ്റല്? ഐ സി എവിടെ? ദേ അവിടെ. എന്താ മണിച്ചായ? ആ, പേടിക്കാൻ മാത്രമൊന്നുമില്ല, ഒരു മൈൽഡ് അറ്റാക്ക്. ഒബ്സർവേഷന് വേണ്ടി കിടത്തിയിരിക്കുന്നു എന്നാ ഡോക്ടർ പറഞ്ഞെ. ഒന്ന് ബീച്ചിലോട് വരെ പോവാം, ഒരാളെ കാണാണ്ടെന്ന് പറഞ്ഞ് ഒരു 11 മണിക്ക് എൻ്റെ വീട്ടിൽ വന്നതാ. ഞാൻ അകത്ത് പോയി ഷർട്ട് ഇട്ട് വന്നപ്പോഴേക്കും ദാ സോഫയിൽ കുഴഞ്ഞു കിടക്കണം. പിന്നെ ഓട്ടനെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റിയത് കർത്താവിൻ്റെ കൃപ. മുകുന്ദനെയും ജയശ്രീയും ഇപ്പം തന്നെ അറിയിക്കണം, അവർക്കവിടെ 100 കൂട്ടം കാര്യങ്ങൾ ഉണ്ടാവില്ലേ. പിന്നെ ഇത്രയും ദൂരം ചാടിപ്പിടിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ആ സ്കൂൾ വിട്ട് വരുമ്പോൾ മോളെ റാണി വിളിച്ചുകൊണ്ടുപോയിക്കോളും. ഏട്ടത്തി പറയണേക്ക്, കുറേ ദിവസമായില്ല ഓർക്കൊളിക്കണം. ഇന്ന് ഞാൻ നിന്നോളാം ഇവിടെ, അമ്മയും കുട്ടി പോയിക്കോളും, ഞാൻ ഓട്ടോ വിളിക്കാം. പോണോയ്ക്ക് വിളിയൊന്ന് വീട്ടിലിറക്കിയാൽ മതി. വേണ്ട രാജീവ, നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്, ഏട്ടോണരുമ്പോ ഞാൻ പറഞ്ഞോളാം. എപ്പോഴും അയക്കാൻ തന്നെയാ ഇപ്പോ. അത് മരുന്നിന്റെ അമ്മേ. കാവ്യയുടെ എക്സാം എന്നാ എടുത്തി? ബുധനാഴ്ച തുടങ്ങും. പാവം, അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോ പഠിക്കാനിരുന്ന എങ്ങനെയാ അതിന് പറ്റുക? കരച്ചില് തന്നെ കരച്ചില്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മൂന്തേട്ട, ഡോക്ടറെ കണ്ടിരുന്നു, ഐസിയുൽ തന്നെയാ. നാളെ വാർഡിലേക്ക് മാറ്റാന്ന് പറഞ്ഞു. ഏ, ആ ജയശ്രീച്ചി വിളിച്ചിരുന്നു. ഓവ്, മാണിച്ചായനും റാണിയച്ചൊക്കെ ഇപ്പൊ പോയുള്ളൂ. ആ മോള് അവരുടെ കൂടെ പോയി. ഏ, എന്താ? ഓ, അത് സാരല്ലേ മൂന്തേട്ടാ, ഒരു രാത്രിയല്ലേ. നിൽക്കാന്ന് മാണിച്ചായൻ കൊറേ പറഞ്ഞു. അതിനെന്താ മൂന്തേട്ടാ, ആശുപത്രിയിൽ നിറയെ ആൾക്കാരില്ലേ. ശരി, രാവിലെ വിളിക്കേ. ഗുഡ് നൈറ്റ്.
നന്ദിതമേനോനല്ലേ ഈ കഥയൊക്കെ എഴുതുന്ന? അതെ. നമ്മൾ തമ്മിൽ മുമ്പ് കണ്ടിട്ടുണ്ട്, അന്ന് ബേക്കറിയിൽ വെച്ച്. കേക്ക് മാറിപ്പോയിട്ട്. ഓ, ആരാ ഐസിയുല്? ഫാദർ ഇൻ ലോ. ഓ, എന്താ? ഒരു മൈൽഡ് അറ്റാക്ക്. ഓ, ഒറ്റയ്ക്കേ ഉള്ളോ? ഹസ്ബൻഡ് നാട്ടിലില്ല, ഗൾഫിലാ. മോളുടെ ആയിരുന്നല്ലേ ബർത്ത്ഡേ അന്ന്? ആരാ ഹോസ്പിറ്റലില്? ഏട്ടനാ, ലിവർ സിറോസിസ്. കോംപ്ലിക്കേറ്റഡ് ആ, കുറച്ച് ദിവസമായി. ഞാൻ രാജീവ്, അഡ്വക്കേറ്റാ. ഇന്ന് ആഴ്ചപ്പതിപ്പിൽ കഥ കണ്ടു. പേര് കേട്ടിട്ടുണ്ടെങ്കിലും ഫോട്ടോ കണ്ടപ്പോൾ ആളിന്നാണ് മനസ്സിലായത്. പിന്നെ വളരെ യാദൃശ്യമായിട്ട് ഇപ്പോ ഇവിടെ വെച്ച് ബുദ്ധിമുട്ടിച്ചോ? ഏയ്, ഇല്ല. പരിചയപ്പെട്ടിൽ സന്തോഷം. ശരി ശരി. ഉറങ്ങാതിരിക്കണം കണ്ടപ്പോ കട്ടൻ കാപ്പി വാങ്ങി. അയ്യോ വേണ്ട, ഞാൻ കുടിച്ചു. ഇത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാ, കുറച്ച് വയ്ക്കട്ടെ. പത്രത്തിലാണല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, മാതൃഭൂമിയിൽ സബ് എഡിറ്റർ. കഥകൾ വായിക്കുന്ന പതിവ് കുറവാ. ഏതെങ്കിലും കഥ എപ്പോഴെങ്കിലും വായിച്ചു കാണും, ഓർമ്മയില്ല. ഞാനങ്ങനെ അധികം എഴുതിയിട്ടില്ല, പക്ഷേ എഴുതിയതൊക്കെ മനോഹരാണെന്നറിയാം. ഇന്ന് വായിക്കണമെന്ന് കരുതി ആഴ്ചപ്പതിപ്പെടുത്ത് വെച്ച, പക്ഷേ അപ്പോഴേക്കും കോടതിയിൽ പോകേണ്ടി വന്നു. പിന്നെ തിരക്കുന്നതിൽ പറ്റിയില്ല, ആഴ്ചപ്പതിപ്പ് കോടതിയിൽ മറന്നു വയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കി, കടകളൊക്കെ അടച്ചു. സാരമില്ല, ഞാൻ നാളെ എന്തായാലും വാങ്ങി വായിക്കും. ആളെ പരിചയപ്പെട്ടുകൊണ്ട് മാത്രമല്ല, കഥയുടെ പേര് എനിക്ക് വലിയ ഇഷ്ടമായി, മേഘമൽഹാർ. ഹിന്ദുസ്ഥാനി സംഗീതത്തോട് അല്പം താല്പര്യമുള്ളതുകൊണ്ടാവും ചിലപ്പോൾ. കാപ്പി കുടിച്ചില്ല? നേരം വെളുക്കണവരിക്കണ്ടേ, ഇനിയും കാപ്പി ഉണ്ടെങ്കിൽ ഫ്ലാസ്ക് ഞാൻ രാവിലെ പിടിച്ചോളാം. വായിക്കണമെങ്കിൽ ആഴ്ചപ്പതിപ്പ് എന്തേലും ഉണ്ട്. മധുവന്തിയോ യമൻ കല്യാണിയോ അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു. ഇല്ല, ഇതൊന്നുമല്ല. പലതരം ശബ്ദങ്ങൾക്കിടയിൽ അവ്യക്തമായി ഇടയ്ക്കിടയ്ക്ക് വരുന്ന ദീനരോദനം പോലെ ഈ നഗരത്തിലെ തൻ്റെ അവസാനത്തെ രാത്രിയാണ്. അയാൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല.
തെരുവ് ഗായകന്റെ ശബ്ദം കുറച്ചുകൂടി വ്യക്തമായി ചിലപ്പോൾ അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കും. മിർസ ഗാലിബിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കട്ടിയുള്ള മീശ കഴുത്തിന് പുറകിൽ സ്പർശിച്ചപ്പോൾ മനം പുരട്ടി. പലതും ആദ്യമായി കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. ഇല്ലെന്ന തലയാട്ടി. അങ്ങനെയുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ച തെരുവായത്. തെരുവിൽ നിലാവ് തണുത്തു കിടന്നു. ഇപ്പോൾ ശബ്ദം കുറച്ചുകൂടി വ്യക്തമായി കേൾക്കുന്നുണ്ട്. അതൊരാലാപാണ്. അല്ല, മോള് രാവിലെ തന്നെ എന്താ കഴിച്ചോണ്ടിരിക്കണേ? ഇഡ്ലി. അയ്യേ, സ്കൂളിൽ പോണ കൂട്ടിൽ ഇഡ്ലിയാ കഴിക്കുക? പിന്നെന്താ കഴിക്കുക? വല്ല വെള്ളയപ്പോ കോഴി ഇറച്ചോ ഒക്കെ കഴിക്കണ്ടേ? അവിടെ ഒരാൾ അതല്ലേ അടിച്ചുകൊണ്ടിരിക്കണേ? പിന്നെ ആരാ മോളുടെ ദോസ്ത് ഗ്രേസ്? എവിടെ നമ്മുടെ അറ്റാക്ക്? ആ, ഞാനിവിടെ ഉണ്ടോ. ആഹാ, നല്ല ആളാ. നടക്കാൻ വരുന്നു പറഞ്ഞ ഞാൻ ആ ഓവർ ബ്രിഡ്ജിന്റെ അവിടെ കുറെ നേരം കാത്തു നിന്നു. എണീറ്റതാ, പുറത്തേക്ക് ഇറങ്ങിയപ്പോ നല്ല മഞ്ഞ്. പിന്നെ മടിയും. ഏതാണ്ട് ഒരു അറ്റാക്ക് എവിടെയോ കൂടി പോയപ്പോഴേക്കും ഒരു നിത്യരോഗിയുടെ മട്ടയ്യാക്ക്. വെടിക്കെട്ട് പോലത്തെ രണ്ടെണ്ണം കഴിഞ്ഞ വേറൊരാളെ ഇവിടെ ഉണ്ട്. എക്സസൈസ് നടത്തോ, മുടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞത്. നാളെ മുതൽ എന്തായാലും റെഡി. ഇരിക്കുമണിച്ചേ, ഒരു പ്ലേറ്റ് എടുക്കട്ടെ. എന്തിനാ ഇഡ്ലി കഴിക്കാനോ? ഞാൻ എന്തെങ്കിലും ഇഡ്ലി കഴിച്ച് മോള് കണ്ടിട്ടുണ്ടോ? 10 മണിയാവുമ്പോ പഴം കഞ്ഞിയും തൈരും, അതാ നമ്മുടെ മെനു. മോൻ അമേരിക്കയിലായാലും ഒന്ന് രണ്ട് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞാലും ഇക്കാര്യത്തിൽ ഞാനൊരു പഴഞ്ചനാ. നന്ദിതീ നിന്ന് ഓഫീസിൽ പോണില്ലേ? ആ പോണം. ഹലോ. ആ ചേച്ചി, നീ ഉറങ്ങിയില്ലല്ലോ. ഇല്ല, എത്ര ഇനി ആലോചിക്ക, മതിയായി നന്ദിതെ. ഇനി ആലോചിച്ച ചിലപ്പോ അവസാനത്തെ വഴിയാ തോന്നുക. അതൊട്ട് പറ്റിയില്ലല്ലോ. ഇല്ല, ഞാൻ തീരുമാനിക്ക, ഇതിനെ മുന്നോട്ട് പോവില്ല. ആളില്ലേ അവിടെ? ഒരു പതിവ് യുദ്ധവും കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോ ഒരു ഫാനിൽ ഞാൻ തൂങ്ങി ആടണത് കണ്ട സന്തോഷാവൂന്നും പറഞ്ഞു. മോളും അയാളുടെ ഭാഗത്താ. അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചൂടെ എന്ന്. സാരല്ല, ഐ ക്യാൻ ലീവ് മൈ ഓൺ. ആരും വേണ്ട. സീമന്തിനി കൃഷ്ണന്റെ കൃഷ്ണം പോവും. എഴുതി തുടങ്ങിയ കാലത്ത് സീമന്തിനിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ കൂട്ടിച്ചേർത്ത വാല് മുറിച്ചു കളയണു, അത്ര തന്നെ. നാളെ ഞാൻ നിന്റെ ഓഫീസിലേക്ക് വരാം. ഐ വാണ്ട് എ ലീഗൽ സെപ്പറേഷൻ. നമുക്കൊരു വക്കീലിനെ കാണണം. അല്ല ചേച്ചി, നമുക്ക് ചെല്ലാൻ പറഞ്ഞു. ചേച്ചി പോയിട്ട് വാ. അപ്പോ നീ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ആ, എന്താ ഇവിടെ? എന്റെ ഫ്രണ്ട് ഉണ്ടാകത്ത്, സീമന്തിനി കൃഷ്ണൻ, നോവലിസ്റ്റ്. മഹാദേവൻ സാർ പരിചയപ്പെടുത്തി. സാറിന്റെ ജൂനിയർ ആയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു അധികരിക്കാം? വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. അധികരിക്കാം. ആ, ചങ്കരക്കുട്ടി കാപ്പി വേണം. എനിക്ക് വേണ്ട. എനിക്ക് ഏതായാലും വേണം. കൂടുതൽ കമ്പനിക്ക് ആവാന്നേ. കാണുമ്പോഴൊക്കെ ഞാൻ കാപ്പി തന്നെ സൽക്കരിക്കുന്നു എന്നാവും. ഇരിക്കും. ഡൈവോഴ്സ് പെറ്റീഷൻ ആണല്ലേ? അവരെ കണ്ടപ്പോഴേ തോന്നി ഒരു ഡൈവോഴ്സിന് സമയമായില്ലേ എന്ന്. തമാശേട്ടാ. ഫാദറിലേക്ക് എങ്ങനെയുണ്ട്? ഭേദായി. പിറ്റേന്ന് കാലത്ത് തിരികെയപ്പോ വാർഡിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ വന്നു നോക്കി. അപ്പോ ആരൊക്കെ ഉണ്ടായിരുന്നു മുറിയിൽ? നന്ദിതാമേനോനെ കണ്ടൂല്ല. ഏട്ടൻ എങ്ങനെയുണ്ട്? പിറ്റേന്ന് വൈകിട്ട് പ്രതീക്ഷിച്ച തന്നെ ഒരേട്ടനെ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ മാത്രമല്ല, സുഹൃത്തും വഴികാട്ടി എന്നൊക്കെ പറയാം. നാട്ടില് തറവാട്ടിലായിരുന്നു കുറച്ച് ദിവസം. ഇന്നലെ തിരിച്ചു വന്ന. അന്ന് കാലത്ത് എണീറ്റപ്പോ ഞാൻ നന്ദിതാമേനോനെ പറ്റി പറഞ്ഞ ഏട്ടനോട്, മേഘമൽഹാറിനെ കുറിച്ച്.
പുതിയ തലമുറയിലെ പ്രതീക്ഷയുള്ള കഥാകാരിയാണെന്നും പരിചയപ്പെടണമെന്നും ഒക്കെ പറഞ്ഞേട്ടൻ ജീനിയസ് ആയിരുന്നു. പക്ഷെ ബുദ്ധി കൂടുമ്പോ വീക്ക്നെസ്സും കൂടണമല്ലോ. ആഴ്ച പതിപ്പ് തിരിച്ചു തരാനും നേരിട്ട് അഭിനന്ദിക്കാനും കഴിഞ്ഞില്ല. എന്തായാലും അല്പം വൈകിട്ടാണെങ്കിലും അഭിനന്ദനങ്ങൾ. ആളെ കണ്ട ഇങ്ങനെ എഴുതുന്നു തോന്നുന്നില്ല. ഫ്രം ദ ഹാർട്ട്, മനോഹരായിട്ടുണ്ട്. ആഴ്ച പതിപ്പിന്റെ കടം ബാക്കിയാ. ഇനി ഏതായാലും ഞാൻ തിരിച്ചിരുന്നില്ല. വെറും ഒരാഴ്ച പതിപ്പിന്റെ വിലയല്ലോ അതിനിപ്പോ. വായനക്കാരനെ നേരിട്ട് കിട്ടിയ എഴുത്തുകാരിയുടെ ഉപഹാരം സൂക്ഷിച്ചു വെച്ചോളാം ഞാൻ. ഹസ്ബൻഡ് ഗൾഫിലാണല്ലേ, ഭാര്യയുടെ സാഹിത്യം പഠിച്ച് നാടുവിട്ടാണോ? അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഭാര്യ രേഖ എഴുത്തൊന്നുമില്ല കേട്ടോ, കണക്കെഴുതും. ബാങ്കില ഇപ്പൊ പയ്യന്നൂർക്ക് ട്രാൻസ്ഫർ അടിച്ചതിന്റെ വെപ്രാളത്തില് കയറ് ഒട്ടിച്ച് നടക്കാ. കണ്ണൻ ഏത് ക്ലാസ്സിലാ? മോന്റെ പേരോർമ്മയുണ്ടല്ലേ, വിളിപ്പേരാ കണ്ണൻ, പേര് സൗരവ്, ഒന്നാം ക്ലാസ്സിലാ. മോളും ഉണ്ട് ഹൃദ്യ, മൂന്നാം ക്ലാസ്സില്. മാളവിക ഏത് ക്ലാസ്സിലാ? രണ്ടാം ക്ലാസ്സില്. കേക്കില് മാളൂന്ന് പേര് കണ്ടു, സാഹിത്യകാരി ആയതുകൊണ്ട് മാളവിക എന്ന് ഊഹിച്ചു. ഊഹം ശരിയല്ലേ? അതെ. ഇറങ്ങട്ടെ. അല്ല, കാപ്പി ഒന്നില്ല. ആ സാരമില്ല, ഞാനത് കടം വെക്കുക, പിന്നൊരിക്കലും വീട്ടാ. ചേച്ചി, ഇത് അഡ്വക്കേറ്റ് രാജീവ്, ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു. എന്നാ ശരി. ശരി. ഹലോ, ആരാ? ആ കൊടുക്ക മോളെ. നന്ദിതേ, എന്താച്ചാ? നിനക്ക ഫോൺ. ആരാ? ആരോ അഡ്വക്കേറ്റ് ആണെന്നാ പറഞ്ഞെ. ഹലോ, ഞാനാ രാജീവ്. രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം, രാവിലെ എഴുന്നേറ്റ് എന്റെ ത്രില്ല് പോവും, അതുകൊണ്ടാ. എന്തേ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നന്ദി. ലോ കോളേജിൽ നിറങ്ങിയ ശേഷം നഷ്ടപ്പെട്ടു പോയ എന്റെ വായനാശീലം തിരിച്ചു തന്നെ. ഭൂമിനാഥൻ സാറിനെയും കൂട്ടി ഡി സിയിൽ പോയിട്ട് കുറെ പുസ്തകങ്ങൾ വാങ്ങി. ഭൂമിനാഥൻ സാറ് എന്റെ കൊളീഗ. കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അകക്കണ്ണ് ഒറ്റയിരുപ്പിന് എല്ലാ കഥകളും വായിച്ചു. എല്ലാ കഥകളിലും ഉണ്ടല്ലോ എന്തൊക്കെയോ നഷ്ടപ്പെട്ട ദുഃഖം. എന്താ നഷ്ടപ്പെട്ടിട്ടുള്ളത്? ഒരു കഥ വായിച്ചപ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. വലിയ ക്ഷേത്രക്കുളവും പടവുകളും. എനിക്കും ഉണ്ടായിരുന്ന ഇതുപോലത്തെ കൂട്ടുകാരികള്, കൗസൂനെ പോലെയും പാർവതി പോലെയും. നിങ്ങൾ വക്കീലന്മാരെ പറ്റി ഉണ്ടൊരു കഥ. ഉവ്വ്, എന്താ എന്റെ പേര്? ആ വാലറ്റക്കാർ. ഞങ്ങളെ ചെറുതായിട്ടൊന്ന് കൊട്ടിയിട്ടുണ്ടല്ലേ. അങ്ങനെയും ചില വക്കീലന്മാരുണ്ടെന്ന് തോന്നിയില്ലേ? പിന്നെ കൃത്യമായിട്ട് ഒരു ശാരംഗപാണി സാറിന്റെ ഞങ്ങളുടെ ബാറില്. മൂപ്പരെ പരിചയണ്ടോ? ഏയ്, അതങ്ങനെ എഴുതിയേ ഉള്ളൂ. എന്തായാലും ഉഷാർ, ഞാനിപ്പോ ശരിക്കും നന്ദിതാമേനോന്റെ ഒരു ആരാധകനായിട്ട്. വക്കീലന്മാരുടെ വാക്കല്ലേ. ഹേ, ഞങ്ങള് കോടതിയിൽ മാത്രമേ നുണ പറയൂ. അപ്പൊ ശരി, അസമയത്ത് വിളിച്ചതിൽ ഒരിക്കൽ കൂടെ സോറി. അത് സാരല്ല, എങ്കിൽ പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കില്ല. ശരി. പിള്ളേരുടെ ഭാഷ ഇപ്പൊ അതൊക്കെയാ, ആരോടാ ശൃംഗരിച്ചോണ്ടിരുന്നേ? അതോ, അതൊരു സ്ത്രീയോടാ. കഥയൊക്കെ ഒരു ചേച്ചി. അയ്യടാ കുഞ്ഞു മോനെ, കൂതി കൊള്ളാം. അത് പഠിച്ചത് വന്ന് ആഹാരം കഴിക്ക്, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. ഈശ്വര, വെളുപ്പിന് എണീക്കണോന്ന് ഓർക്കുമ്പോഴാ. അലാറം വെച്ചോടി, ഒന്ന് പോ അവിടുന്ന്. मंजिल पे पहुंच गए
नसी एहसास हुआ है मंजिल पे पहुंच कर नसी एहसास हुआ है जिस राह से पहुंचा वो खताओं ने दिखाई खुशबू तेरे आंचल से हवाओं ने उड़ाई रंगत तेरी जुल्फों की घटाओं ने चुराई रंगत तेरी जुल्फों की घटाओं ने चुराई घटाओं ने चुराई घटाओं തുടങ്ങിയിട്ടെത്തിയല്ലേ? ഓഫീസിൽ ഇറങ്ങാൻ വൈകി. ഇത് അഡ്വക്കേറ്റ് ഭൂമിനാഥൻ. ഞാൻ പറഞ്ഞിട്ട് സാറിനെ പറ്റി. ഹലോ, രാജീവിന്റെ ഗസല സായനങ്ങളിലേക്ക് പുതിയ അതിഥി അല്ലേ? രാവിലെ ഫോണിൽ വിളിച്ചു പറഞ്ഞു താല്പര്യമുണ്ടെങ്കിൽ വരണമെന്ന്. മേഘമൽഹാർ എഴുതിയ ആൾക്ക് താല്പര്യമില്ലായിരിക്കാൻ വഴിയില്ലല്ലോ. ഇത് സീമന്തിനി ടീച്ചർ, സീമന്തിനി കൃഷ്ണൻ. എനിക്കറിയാം. തിരക്കില്ലെങ്കിൽ ഒരു കാപ്പിയുടെ കടം ബാക്കിയുണ്ട്. അതെന്താ? അത് നന്ദിതാമേനോ അറിയാം. ഓക്കെ, എന്തോ ആവട്ടെ, ഇപ്പൊ ഒരു കാപ്പി ആവശ്യം. മേഘമൽഹാർ പെയ്തിറങ്ങിയത് ആ തെരുവിലായിരുന്നില്ല, വരണ്ടുണങ്ങിയ ഓർമ്മകളുടെ ഏകാന്ത ഗലികളിലായിരുന്നു. ഗുഡ്, വെരി ഗുഡ്. പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന്റെ പുതുമ, പറയുന്ന ഭാഷയുടെ ലാളിത്യം, സൗന്ദര്യം, വ്യക്തത. തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത് ശ്രീമതി സീമന്തിനി കൃഷ്ണൻ. നിങ്ങളെക്കാളും നന്നായിട്ട് കഥകൾ എഴുതുന്നുണ്ട് ഈ പെൺകുട്ടി. ഭാഷ കൊണ്ട് കസരത്ത് കാണിക്കുമ്പോൾ ആത്മാവ് നഷ്ടമാവുന്നുണ്ട് നിങ്ങളുടെ കഥകളിൽ. സീമന്തിനി കൃഷ്ണന്റെ വാല് മുറിച്ചു കളഞ്ഞോ? അല്ല, ഒരു ഇന്റർവ്യൂവിൽ വായിച്ചു, കൃഷ്ണനെ മുറിച്ചു മാറ്റി ഇനി സീമന്തിനെ ഉണ്ടാവുമെന്നും സ്വയം കൂട്ടിച്ചേർത്തത് സ്വയം തന്നെ എടുത്തു മാറ്റുകയാണെന്നും. സ്വന്തം ഭർത്താവ് വൃത്തികെട്ടവനായതിന് പുരുഷവർഗത്തെ മൊത്തം അധിക്ഷേപിക്കുന്നത് മന്ദബുദ്ധികളുടെ ആക്രോശമായി പോയി. നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം സാർ. ഓ, സംസാരിക്കാം. നമുക്ക് കാപ്പിയെക്കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിലും സംസാരിക്കാൻ കൊള്ളാത്തൊരു വിഷയമായിരിക്കാണല്ലോ സാഹിത്യം. മടിയിൽ കിടത്തി കഥ പറഞ്ഞുറക്കിയ മുത്തശ്ശിമാരുടെ സൗഭാഗ്യം കിട്ടിയിട്ടുള്ളവരാ നമ്മൾ മലയാളികൾ. പക്ഷേ ആ മലയാളികളെ ഇപ്പോ ചില ലിപ്സ്റ്റിക് മുത്തശ്ശിമാര് കഥ എഴുതി കൊല്ലുകയാണ്. പേര് പറയാതെ തന്നെ അവരെ സീമന്തിരി കൃഷ്ണൻ അറിയാലോ. ദയവ് ചെയ്തവരുടെ കൂടെ കൂടി ഇങ്ങനെ അധപ്പതിക്കരുത്. ഇതുപോലെയുള്ള കുട്ടികളെയും കൊണ്ടു കടന്ന് അവരെയും വഷളാക്കരുത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു തരം ജാടയാണ്. നിങ്ങളുടെ എഴുത്തിലുമുണ്ട് ആ ജാട. എപ്പോഴെങ്കിലൊക്കെ പുരുഷന് മുമ്പിൽ തോറ്റുകൊടുത്തു പോയി എന്നുള്ള ഒരു തരം കോംപ്ലക്സ്. ചേച്ചി, എന്ത് പണിയ ഭൂമിയാണ് സാറി കാണിച്ചത്? വെള്ളം അടിച്ച് വയറ്റി കിടക്കണം. വെള്ളം അടിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലും പറയണമെന്ന് വിചാരിച്ചത് ഇപ്പൊ ചുളിവിന് ഒത്തുകിട്ടിയോ പറഞ്ഞതേ ഉള്ളൂ. അവര് വല്ലാതെ ഹർട്ടായിട്ടുണ്ടോ? ആവട്ടടോ, ഇത്തരക്കാർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് വേണം. സ്യൂഡോയാ സ്യൂഡോ, പെണ്ണെഴുത്തും തട്ടിപ്പും. എനിക്കവരെ ഇഷ്ടമല്ല, അവരെ എഴുതുന്നതും ഇഷ്ടമല്ല. എങ്കിൽ പിന്നെ കാപ്പി കുടിക്കാൻ എന്തിനാ അവരോട് കെട്ടിയിരുന്നല്ലോ ഇത്? അതുകൊണ്ടല്ലേ ഇതൊക്കെ പറയാൻ പറ്റിയത്. പക്ഷേ കുറച്ച് കൂടിപ്പോയോന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചല്ല, ശരിക്കും കൂടിപ്പോയി. ആ നന്ദിതയും വല്ലാണ്ടായി പോയി. പാവം, അത് പറ നന്ദിതയ്ക്ക് മനപ്രയാസം ഉണ്ടാക്കിയെങ്കിൽ അത് മോശമായി. അല്ല, ആ വഴിക്ക് തനിക്ക് എന്തൊരു സോഫ്റ്റ് കോർണർ. അയ്യേ ചേ, ¶¶
എന്താ ഇപ്പൊ അതിലേക്ക് എണീറ്റ് നടക്കണേ? നല്ല സോമനാംബുലൻസും തുടങ്ങിയോ? മാഡം, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ജോലി തിരക്കിലാണോ? സാറല്ലേ ഇന്നലെ ഭൂമിദാൻ സാറ്, ഐ എം സോറി, ഞാൻ ക്ഷണിച്ചു വരുത്തിയിട്ട്. മൂപ്പരുടെ പ്രകൃതം അങ്ങനെ, എപ്പോഴാണ് നാക്കിന്റെ കൺട്രോള് പോവാന്ന് മൂപ്പർക്ക് തന്നെ അറിയില്ല. പിന്നെ കുറച്ച് അകത്താക്കിയിട്ടുണ്ടായിരുന്നു, വല്ലാതെ ഫീൽ ചെയ്തല്ലേ. അത് പിന്നെ, അവരൊരു പാവം സ്ത്രീയാ, മാത്രമല്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവരിപ്പോ. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങള്? എനിക്കറിയാം. പിന്നെ മൂപ്പർക്കും വിഷമായി. നന്ദിതാമേനോൻ ഇനി എങ്ങനെയാ ഫേസ് ചെയ്യാന്നുള്ള പ്രയാസത്തിലാ. ഈ നന്ദിതാമേനോൻ വിളി വല്ലാതെ ഫോമലാവുന്നു. നന്ദിത മതി. ശരി, ഇനി എങ്ങനെ വിളിക്കുന്നുള്ളൂ. എന്തായാലും പരിഭവം മാറിയല്ലോ, സമാധാനേ. അതിന് മിസ്റ്റർ രാജീവിനോട് എനിക്ക് പരിഭവമൊന്നുണ്ടായിരുന്നില്ലല്ലോ. ഈ മിസ്റ്ററും വേണോ? ഇന്നലത്തെ ഗസലിന്റെ സുഖം ഭൂമിദാൻ സാറ് കളഞ്ഞതിന് ഇതാ ചെറിയൊരു പ്രായശ്ചിത്തം. രണ്ടു മൂന്ന് കാസറ്റ്സാ, മേരിയാസനം, ഗുലാമലിയും ഒക്കെ ഉണ്ട്. കൂട്ടത്തില് ചെറിയൊരു സാഹസവും. എൻ്റെ ഒരു ഫ്രണ്ട് ട്യൂൺ ചെയ്ത കാസറ്റ് ഉണ്ട്, അതിലൊരു പാട്ടുപാടിയാളുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുമോ നോക്ക്. രാജീവ് പാടിയിട്ടുണ്ടോ? ഒരു ശ്രമം, അതാ സാഹസം എന്ന് പറഞ്ഞ. നന്നായി. രാജീവ് പാടുന്ന അറിഞ്ഞപ്പോ തൊട്ട് കേൾക്കണമെന്നുണ്ടായിരുന്നു. കേട്ടിട്ട് അഭിപ്രായം ഞാൻ വിളിച്ച് പറയും. പറയണം, ബോറായാലും പറയണം. ബോറാവില്ല എന്തായാലും. ഇതുപോലത്തെ പ്രോഗ്രാമുകൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഞങ്ങളുടെ ക്ലബിന്റെ വകയായിട്ട്. വല്ലപ്പോഴും വരണം. പിന്നെന്താ? ഇനി സമയങ്ങളില്ല. അപ്പോ ശ്രീമന്തിരി കൃഷ്ണനോട് പറയണം ഭൂമിദാൻ സാറിന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കണോ. പറയാം. ശരി എന്നാ. ശരി. ഹലോ. ആ, നന്ദിതയാണ്. പാട്ട് കേട്ടു, അഭിപ്രായം പറഞ്ഞാ കരുതും മുഖസ്തുതിയാണെന്ന്. അല്ല കേട്ടോ, വെരി നൈസ്. പാട്ട് വേണമെങ്കിൽ പ്രൊഫഷനായിട്ട് സ്വീകരിക്കാവുന്നതാണ്. നല്ല ഭാവമുണ്ട്. താങ്ക് യു. അപ്പൊ ഇനി എനിക്ക് എന്റെ ഭാര്യയോട് ധൈര്യമായിട്ട് പറയാം, എന്റെ കഴുതിരാക ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിൽ ഈ ഭൂമിയിലുണ്ടെന്ന്. അല്ലേ? അത് മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഇല്ലാഞ്ഞിട്ടാ. എനിവേ, താങ്ക്സ് ഫോർ കോളിംഗ്. ഇപ്പൊ വിളിച്ചത് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ മാത്രല്ല, ഒരു ഹെൽപ്പും വേണം എനിക്ക്. എന്താ? വീക്കെൻഡിന്റെ ചാർജ് ഇപ്പൊ എനിക്കാ. ഒരു ഫീച്ചർ റെഡിയാക്കണം പത്മശ്രീ കെ എൻ പിഷാരടിയെ കുറിച്ച്. അറിയായിരിക്കല്ലോ പിഷാരടി സാറിനെ. പിന്നെ നമ്മുടെ ഭൂമിദാൻ സാറിന്റെ മുത്തച്ഛനല്ലേ, എനിക്ക് നേരിട്ട് അറിയാം. ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. അതറിഞ്ഞു, അറിഞ്ഞോണ്ട് തന്നെയാ ഹെൽപ്പ് ചോദിച്ചതും. ഒരു ഇന്റർവ്യൂ ശരിയാക്കി തരണം. പിഷാരടി സാർ ഭയങ്കര ചൂടനാന്ന് കേട്ടിരിക്കണേ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഓടിക്കും പോലും. നെക്സ്റ്റ് സൺഡേ ഭൂമിദാൻ സാറിനെയും കൂട്ടി പോവാൻ പറ്റുമോ അറിയാനാ. ഒറ്റപ്പാലം വരെ പോണ്ടേ? അതാ, അവിടെ വരെ ചെന്നിട്ട് സമ്മതിച്ചില്ലെങ്കിലോ? ഒന്ന് സംസാരിക്കോ ഭൂമിദാൻ സാറിനോട്. ഓ ഷുവർ, സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. നന്ദിത മേനോനാ? കുഴപ്പമായോ? ആ ശ്രീമന്തിനെ ഇഷ്ടമല്ല ഡിഫോമേഷൻ ഫയൽ എന്ന് പറഞ്ഞോ? ഏയ്, അഞ്ചാറ് ഗുണ്ടകളെ വിട്ട് ശരിക്കും പൊട്ടിക്കുന്നു പറഞ്ഞു. വല്ല ബാറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് സൗകര്യം എന്ന് ഞാനും പറഞ്ഞു. ഒരു ഇന്റർവ്യൂ തരപ്പെടുത്തി കൊടുക്കുമെന്ന് മുത്തച്ഛന്റെ. ആ മൂപ്പർക്ക് ഇപ്പൊ പത്രക്കാരെന്ന് പറഞ്ഞാൽ ചതുർത്ഥിയാ, ടി വിക്കാരോടാ പ്രിയം. പിന്നെ നന്ദിതാ മേനോൻ ആയതുകൊണ്ട് നമുക്ക് ശരിയാക്കാതെ പറ്റില്ലല്ലോ. ഞാൻ അമ്മ വിളിച്ച് പറയാം. അതുപോലെ അടുത്ത സൺഡേ കൂടെ പോണം അവരുടെ കൂടെ. സൺഡേ നടക്കില്ല. മറ്റന്നാൾ ബാംഗ്ലൂർ പോവാ ഞാൻ. മൺഡേ വരൂ, അവർ തനിച്ചു പോക്കുള്ളേ. അതല്ല, മുത്തച്ഛന്റെ സ്വഭാവം അറിയാലോ, അവിടെ ചെല്ലുമ്പോ ചെലപ്പോ പറയാൻ പറ്റില്ല. എങ്കി ബെസ്റ്റ് താനാ, എപ്പോ കാണുമ്പോഴും ചോദിക്കുന്നതാ തന്നെ. ഒരു പാട്ടങ്ങ് കാച്ചു കൊടുത്താൽ മതി, ചെറുക്കൻ നന്നായി പാടുമെന്ന് പറയുന്ന ഒരേ ഒരാൾ മുത്തച്ഛനാ. ഇപ്പൊ ഒരാളും കൂടി ഉണ്ട്. അതാരാ? നന്ദിതാ മേനോൻ. ഓഹോ, അവിടം വരെ എത്തിയല്ലേ. എങ്കി താൻ തന്നെ പോയാ മതി. അല്ല, ഞാൻ വെറുതെ. വെറുതെ അല്ലല്ലോ, വീണ് കിട്ടുന്ന ചാൻസല്ലേ. ഇതൊരു തുടക്കമാട്ടോ. താൻ നമ്പർ പറയ, ഞാൻ വിളിച്ചു പറയാം. ഹലോ, നന്ദിതാ മേനോൻ അല്ലേ? ഭൂമിനാഥനാ. രാജീവ് പറഞ്ഞു ഇന്റർവ്യൂ ഏർപ്പാടാക്കണ്ട്, കൂടെ രാജീവ് വരും. മതിയോ? മതി, വരാന്ന് പറഞ്ഞു രാജീവ്. നേരിട്ട് ചോദിച്ചോ, ഇതാ സംസാരിക്ക. ഹലോ, ആ ഞാൻ വരാം. താങ്ക് യു. അപ്പൊ സൺഡേ ഫോട്ടോഗ്രാഫർ പ്രസാദ് ഉണ്ടാവും കൂടെ, കാറിൽ പോവാം. ഓക്കെ. ഹലോ,
ഏട്ടനുമായിട്ട് ആദ്യം പോയത്. അവിടെ കാറ് പോവില്ല, കിടത്ത് കിടന്ന് 10 മിനിറ്റ് നടക്കണം. രാജീവിന് ഒരു സൺഡേ നഷ്ടായില്ലേ? അതിനെന്താ സൺഡേ, ഞാൻ വീട്ടിലില്ലാത്ത ഇപ്പൊ രേഖ ഇഷ്ടം. ഫുൾ ടൈം കിടന്നുറങ്ങാലോ. ഞാനുണ്ടെങ്കിൽ ചായ എടുക്കുക, അതെടുക്കുന്നൊക്കെ പറഞ്ഞ് വിളിക്കും. കഴിയുമെങ്കിൽ കുട്ടികളെയും ചേച്ചിയുടെ വീട്ടിലെ അമ്മയുടെ അടുത്തോ പറഞ്ഞു വിടും. മടിച്ച, ഭയങ്കര മടിച്ച്. ഹസ്ബൻഡ് വരുന്നുണ്ടോ അടുത്ത? ഞാനും ഡിസംബർ ആവും. പ്രസാദ് കല്യാണം കഴിച്ചാണോ? ഏയ്, ഞാനത്ര മോശം ടൈപ്പൊന്നല്ല. അവിടെ വരെ ചെന്നിട്ട് പറ്റില്ല എന്ന് പറയൂ അദ്ദേഹം. അതിനല്ലേ ഞാൻ കൂടെ വരണത്. അമ്മ പിഷാറ്റി സാറിന്റെ ശിഷ്യയായിരുന്നു കലാമ്പലം. അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഏട്ടൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഭൂമിനാഥൻ സാറിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പോവുകയാണ്. ഭൂമിനാഥൻ സാറിന്റെ ചെറിയമ്മയുടെ ഒരു മോളുണ്ടായിരുന്നു പത്മയടുത്തി. നല്ല പൂവമ്പഴത്തിന്റെ നിറവും വലിയ കണ്ണുകളൊക്കെ ആയി. ഏട്ടന് ചെറിയ ലൈൻ ഉണ്ടായിരുന്നു അവരായിട്ട്. കുറച്ച് നാൾ ഞാനായിരുന്നു ഹംസം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നേ. അന്ന് ഞാൻ സ്കൂളില്. ഏട്ടന് വല്ലാത്തൊരു ഭ്രമമായിരുന്നു അവരോട്. പക്ഷെ ഒരു ദിവസം ഉണ്ട് സന്ധ്യയ്ക്ക് വീടിന്റെ പുറകിലെ പടവൊക്കെ കെട്ടി വലിയ കുളത്തിൽ മുങ്ങി മരിച്ചു കിടന്നു. കർക്കിടകത്തിൽ മഴ പെയ്ത് നിറഞ്ഞെടുക്കായിരുന്നു കുളം. കാലേറ്റി വീണാണെന്നും ആത്മഹത്യയാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. ആ സങ്കടത്തിൽ കുറച്ചു കാലം സന്യാസിയൊക്കെ ആയിട്ട് നടന്നു കേട്ടെ. ഇത് പറഞ്ഞപ്പോഴാ നന്ദിതയുടെ ആ കഥ ഓർമ്മ വരണേ. ക്ഷേത്രകുളത്തിൽ മുങ്ങി മെല്ലെ മെല്ലെ താണു പോണ കൗസു. അവളുടെ തണുത്ത് പറങ്ങലിച്ച ബോഡി ആരൊക്കെയോ താങ്ങിയെടുത്തുകൊണ്ട് പോകുമ്പോൾ തട്ടുമ്പുറത്തെ മരേഴിയിട്ട കിളിവാലിലൂടെ നോക്കി നിൽക്കുന്ന കൂട്ടുകാരി പാർവതി. പിന്നെ രാത്രി ഉറങ്ങിക്കിടന്ന പാർവതിയെ ചെന്ന് വിളിച്ച് മുങ്ങി താണു താണു പോകുന്നതിൻ്റെ സുഖം കാണിച്ചുതരാമെന്ന് കൗസു പറയുന്നതും രണ്ട് കൂട്ടുകാരികളും കൂടി നിലാവത്ത് തണുത്ത വെള്ളത്തിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങുന്നതും കഥയാണെങ്കിലും ഓർക്കുമ്പോൾ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ പോലെ. മനസ്സിൽ നിന്ന് പോണില്ല. അത് പ്രസാദ് വായിച്ചിട്ടുണ്ടോ? പിന്നെ യൂണിവേഴ്സിറ്റി കഥാമത്സരത്തിൽ നന്ദിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കഥയാണ്. തോണി വന്നിട്ട് വേണം. പ്രസവം വലിക്കോ? ആ വല്ലപ്പോഴും. എന്തു പറ്റി ഒരു മൂടപ്പ് പോലെ? അതോ ഈ പുഴ വല്ല കഥയും സമ്മാനിച്ചോ? എങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് വിട്ടേക്കാം, ആലോചിച്ചോളൂ. ഒന്നുമില്ല, മേഘമൽഹാറിനേക്കാൾ എനിക്കിഷ്ടമായത് ഈ കഥയാണ്. അതിന് വ്യക്തിപരമായൊരു കാരണം കൂടിയുണ്ട്. ഇതുപോലൊരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അന്ന് ഞങ്ങൾ കന്യാകുമാരിയിലായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛൻ മജിസ്ട്രേറ്റായിരുന്നു അവിടെ കോടതിയിൽ. ഒരു കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അച്ഛന് ട്രാൻസ്ഫർ ആയപ്പോൾ അവിടെ നിന്ന് പോന്നു. അവിടെ ഞങ്ങൾ താമസിച്ചതിന് തൊട്ടടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പാർവതിയെ പോലെ. മുട്ടുവരെ മുടിയൊക്കെ ആയിട്ട് നല്ല ചന്തള്ള കുട്ടിയായിരുന്നു. ശ്രീകുട്ടി എന്നാ വിളിച്ചിരുന്നില്ല അവർ. ശരിക്കുള്ള പേരേതാണോന്ന് ഓർമ്മയില്ല, പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് ആ ചിരിയും പിണക്കും ഒക്കെ. ഇന്ത്യ പണങ്ങും അതിൻ്റെ കൂടെ എപ്പോഴും കാണും കൗസിനെ പോലൊരു തമിഴ്ത്തിക്കുട്ടി. ഒരു ദിവസം ആ തമിഴ്ത്തിക്കുട്ടിയായിട്ട് എന്തിനോ പിണങ്ങി അതിനൊരു തള്ളു വെച്ചു കൊടുത്തു. അത് ക്ഷേത്രകുളത്തിൻ്റെ പടവിക്കൂടെ ഉരുണ്ടുരുണ്ട് വെള്ളത്തിൽ വീണു. അതറിയാതെ ശ്രീകുട്ടി ഓടി പോവുകയും ചെയ്തു. ഒടുക്കം അത് മരിച്ചറിഞ്ഞിട്ട് പേടിച്ചു വരച്ച് ശ്രീകുട്ടി എൻ്റെ അടുത്ത് വന്നു. ഞാനേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നടന്നെന്താണെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്നു വിഷമിക്കുന്ന കാണുമ്പോൾ ഞാൻ ചെന്ന് ആശ്വസിപ്പിക്കും. പെട്ടെന്ന് അച്ഛൻ ട്രാൻസ്ഫറായിട്ട് ഞങ്ങൾ പോകുന്നത്. പോരുന്നന്ന് ക്ഷേത്രത്തിനപ്പുറത്തെ കൽമണ്ഡപത്തിനടുത്ത് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ പോണത് തന്നെ നോക്കി നിന്നത് കാറ് ദൂരത്ത് മറയണവരെ എൻ്റെ കണ്ണിലുണ്ടായിരുന്നു. പിന്നെ കണ്ടിട്ടേ ഇല്ല ആ കുട്ടിയെ. പാവം, ഇപ്പോഴും ഉണ്ടാവുക പോകുന്നോ മരില്ല. പിന്നെ ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടുവരുന്ന ആ കുട്ടിയെ വെറുതെ ഓർക്കാൻ സുഖമുള്ളൊരു സ്വപ്നമായിട്ട് നിങ്ങളെ എഴുത്തുകാരുടെ ഭാഷ പറഞ്ഞ ഒരു നൊസ്റ്റാൾജിക് മെമ്മറി. പക്ഷെ അത്ഭുതം തോന്നുന്നത് ഇതെങ്ങനെ നന്ദിതയ്ക്ക് ഒരു കഥയായി കിട്ടിയെന്നാണ്.
തോണിത്തിലോ. മറന്നൊരു സ്വപ്നം സംഭവിക്കുകയാണിപ്പോ. ഇതെന്നെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ? ഇല്ല, ഇങ്ങനെ ഒരു ആകസ്മിക മുഹൂർത്തം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അന്ന് കണ്ണിൽ നിന്ന് മറയണവരെ കൽമണ്ഡപത്തിൽ നിന്ന് കരഞ്ഞ ആ പെൺകുട്ടി ഈ ഞാനാണെന്ന് രാജീവിന് മനസ്സിലായിട്ടുണ്ടാവില്ല, ഉറപ്പ്. പിന്നെ എത്രയോ നാളുകൾ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളുമായി പെൺകുട്ടി വെറുതെ ആ വഴിയിലേക്ക് നോക്കി നിന്നിട്ടുണ്ടെന്ന് രാജീവിന് അറിയില്ലല്ലോ. വേണ്ട, അറിയണ്ട. തൽക്കാലം ഇതൊരു സുഖമുള്ള രഹസ്യമായി കൊണ്ടു നടക്കാം. ശാരത്തിന് ഊണ് തരാവോ രാജീവ് സാറേ? മണി 12 കഴിഞ്ഞു. ഇവിടെ എങ്ങൊരു ഹോട്ടൽ ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ വല്ല ചായക്കടയും തപ്പണം. കുഴപ്പമില്ല, അതാവുമ്പോ നല്ല മത്തി വറുത്തത് കിട്ടും. ശാരത് ഊണ് തരാക്കാം, പക്ഷെ മത്തി വറുത്തത് കിട്ടില്ല. ഇല്ലെങ്കി വേണ്ട, പായസം ഉണ്ടായാലും മതി. വെജിറ്റേറിയന്റെ ക്ഷീണം തീർന്നു കിട്ടുമല്ലോ. ഏട്ടൻ മരിച്ചു എന്നറിഞ്ഞപ്പോ അവിടെ വരെ ഒന്ന് വരണം എന്നുണ്ടായിരുന്നു. ഇപ്പൊ പുറത്തേക്ക് എങ്ങനും പോവാറില്ല. കുട്ടികളോട് പറഞ്ഞു കാണൂലോ. പറഞ്ഞു. അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. അമ്മയുടെ കൂടെ ഉണ്ണാനാ മാന്താണല്ലോ. ഇത്തിരി പുളിശ്ശേരി ഒഴിക്കട്ടെ. വേണ്ട, ഞാൻ കഴിക്കുന്നുണ്ട്. ടിവിയിലാവുമ്പോ എന്താ പറയണേച്ചാ, അത് അങ്ങനെ തന്നെ കാണൂലോ. പത്രത്തിൽ എന്താ സ്ഥിതി? എഴുതണവരുടെ തരവും തഞ്ചോ അനുസരിച്ച് അവരങ്ങട്ട് എഴുതും. പറയണതാവില്ല അച്ചടിച്ചു വരുമ്പോ. കലാമണ്ഡലത്തെ പറ്റിയും വള്ളത്തോളിനെ പറ്റിയും ഞാൻ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് എന്തായിരുന്നു അന്ന് പുകില്? ഞാൻ പറഞ്ഞതൊന്ന്, ആ വിദ്വാനെ എഴുതി പിടിപ്പിച്ചത് വേറൊന്ന്, പിന്നെ പത്രക്കാരെ ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല. ഇതിപ്പോ കഥയൊക്കെ എഴുതുന്ന കുട്ടിയാന്ന് പറഞ്ഞപ്പോ ഞാൻ ഭൂമിനാഥനോട് പറഞ്ഞു, ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഉത്തരം ഇങ്ങോട്ട് പറയട്ടെ എന്ന്. എന്താ? എന്തായാലും കുഴപ്പമില്ല, സാറിന് പറയാനുള്ളത് ഉണ്ടാവില്ല അതിലെ, അത് മതി. കഥയൊന്നും വായിച്ചിട്ടില്ല ഞാൻ കുട്ടിയുടെ. ധാരാളം എഴുതുന്നുണ്ടോ ഇടയ്ക്കൊക്കെ? നന്നായി, ഒരുപാട് എഴുതിയിട്ട് കാര്യമില്ല, നല്ലത് മാത്രം എഴുതുക. പി കുഞ്ഞിരാമൻ്റെ വലിയ ചങ്ങാതിയായിരുന്നു അച്ഛൻ്റെ. അങ്ങനെ പലരും ഉണ്ട്. പി പിന്നൊരു പ്രത്യേക പ്രകൃത, സഞ്ചാരപ്രിയനായിരുന്നല്ലോ. കുറെ കാലം ഞാനും കൊണ്ടു നടന്നു ആ ഭ്രമം. കഥകളിയും സംഗീതവും ഒക്കെ വിട്ട് 8-9 കൊല്ലം ദേശാടനായിരുന്നു. ഏതായാലും ഉണ്ണ ഉണ്ടൊന്ന് വിശ്രമിച്ചിട്ട് ഈ വിദ്വാൻ്റെ ഒരു പാട്ടും കേട്ടിട്ടാവാം ബാക്കി സംസാരം. ഇയാൾ അത്യാവശ്യം വൃത്തിയായിട്ട് ഹിന്ദുസ്ഥാനി പാടുന്ന അറിയാലോ അല്ലേ? അറിയാം, പക്ഷെ പാടി കേട്ടിട്ടില്ല. ആ അപ്പോ ഇന്ന് ഈ കുട്ടിക്കും കൂടി വേണ്ടിയിട്ടായി ഇയാള് പാടണേ. എന്താ ദേശാടനം കൊണ്ട് കിട്ടിയ ഗുണ? ഉത്തരേന്ത്യൻ സംഗീതം തലയ്ക്ക് പിടിച്ചു. നമ്മുടെ സംഗീതം സാഗരാണെങ്കിൽ അത് ആകാശ, നക്ഷത്രങ്ങളും നവഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് അതങ്ങനെ പരന്നു കിടക്കല്ലേ. മതിയാക്കിയോ? പായസണ്ട് ഉണ്ടോ? അതായിരുന്നു ടെൻഷൻ. ഒരു മറു പുഷ്പമായി എന്നെ കുനീളുന്ന ചൗന്ദി ശിഖര
തന്ത്രികൾ മീട്ടി നിന്നാകാശം മധുരമായ ആർദ്രമായി പാടി അറിയാത്ത കന്യ തന്നെ കിഴും ഗന്ധർവ പ്രണയത്തിൽ സംഗീതം പോലെ പുഴപാടി തീരത്തെ മുളവാടി പൂവള്ളി കുടിലിലെ കുയിലുകൾ പാടി ഒരു നറു പുഷ്പമായി എന്നേക്കു നീളുന്ന മിഴിമുനയാരുടേതാ. ശരപഞ്ചരത്തിലെ പക്ഷി ഒരു മറു പുഷ്പമായി എന്നേക്കു നീളുന്ന മിഴിമുനയാരുടേതാവാ. ഒരു മഞ്ജു ഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിനവുകളാരെയൊത്താവാ. സിഗരറ്റ് വലി ആലോചന, ഇതെന്ത് പറ്റി പണ്ടത്തെ സിനിമയിലെ നായകനെ പോലെ? ഞാൻ ആലോചിക്ക. എന്താ? ഒരു കല്യാണം കൂടെ കഴിച്ചാലോ ഒന്ന്. ആ അത് കൊള്ളാം. അപ്പൊ എങ്ങനെയാ, എന്നെ പറഞ്ഞു വിട്ടിട്ടോ? അതോ ഇവിടെ നിലനിർത്തി ഇപ്പത്തെ സീരിയലൊക്കെ കാണുന്ന പോലെ ഞങ്ങൾ രണ്ടാളും അപ്പുറത്തുപ്പുറത്ത് നിന്ന് ചേട്ടാ ഈ കാപ്പി കുടിക്കുക ചേട്ടാ ഈ ഷർട്ട് എടു ചേട്ടാ അങ്ങനാണോ? അല്ല ഏതാ സാർ ഉദ്ദേശിക്കുന്നത്? അത് നിന്റെ ഇഷ്ടം പോലെ. അയ്യട കുഞ്ഞു മോനെ, വെട്ടി നുറുക്കി അടുപ്പിലിട്ട് കത്തിക്കും ഞാൻ. ഈയിടെ ഭാര്യക്ക് ഇത്ര സെൻസ് ഓഫ് ഹ്യൂമർ കൂടി. അതേ ശ്രീനിവാസന്റെ സിനിമയിലെ പോലെയാ ഗതി കേട്ടോ, എനിക്ക് ഹ്യൂമർ വരും. എന്തൊരു കഷ്ടം രാജീവ് ചേട്ടാ, ദിവസം 5 മണിക്കൂർ ട്രാവല്, എനിക്ക് മടുത്തു. നല്ല കോളേജിലെ സ്കൂളിലെ പഠിപ്പിക്കുകയായിരുന്നെങ്കിൽ ശനി നേരം ഒഴിവിട്ടിയെന്നെ, പിന്നെ 2 മാസം വെക്കേഷനും. മാ വന്ന് കിടക്ക്, എനിക്ക് ഉറക്കം വരണം. അതൊരു പുതിയ കാര്യമല്ലല്ലോ. ശരി വാ. ആ വേ വരണം, 2 മിനിറ്റ് ഒന്നോട് വലിച്ചോട്ടെ. ഇന്ന് എത്ര എണ്ണായി? അതിന് ഓഫീസിലും കൂടുതലൊന്നും വലിക്കാൻ പറ്റില്ലല്ലോ. ഓഹോ, എന്നിട്ട് അതിനെല്ലാം കൂടി ഇവിടെ വന്ന് വലിച്ചു തീർക്കാം? ഇതൊരു പബ്ലിക് പ്ലേസ് ആയിട്ട് ഞാൻ പ്രഖ്യാപിക്കാൻ പോവാ. പിള്ളേർ ഇറങ്ങടി. ആ എപ്പോഴേ, പിന്നെയും ആലോചനയാ. ഹലോ, എപ്പോഴാ ഓഫീസിൽ ഇറങ്ങാ? ഇറങ്ങി. എന്തേ? ഞാൻ തന്റെ ഓഫീസിന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. അല്ല, പുറത്ത് റോഡില്. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല, താനിപ്പോ തന്നെ ഇറങ്ങൂലേ? ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ. Thank you.
നേരെ വീട്ടിലേക്കാണോ വന്നത്? അതെ. ഒന്നുമില്ല, അത് എപ്പോഴൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. എന്താ? അതിപ്പോ വഴിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റിയ കാര്യമല്ല. അതെന്താ അത്ര വലിയ കാര്യം? അതിപ്പോ എന്താ പറയാ, ഞാനൊരു ഓട്ടോ വിളിക്കട്ടെ, ബീച്ചിൽ വരും. എന്തേലും ബൈക്കുണ്ട്? ഒരു അഞ്ച് മിനിറ്റ്. എന്താ അത്ര വലിയ കാര്യം? ഈശ്വര, ഇനി ചിലപ്പോ രാജീവ് അറിഞ്ഞാണോ ഞാൻ ശ്രീക്കുട്ടിയാണെന്ന്? ഏയ്, അറിയാൻ വഴിയില്ല. ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചാ എന്താ പെട്ടെന്ന് മറുപടി പറയാ? ആണെന്ന് പറയണോ? വേണ്ട, അല്ലാന്ന് പറയാം. അപ്പൊ എന്താ പറയാന്നറിയാലോ. അല്ലെങ്കിൽ പറയാം, എന്നെങ്കിലും ഒരിക്കൽ പറയണമെന്ന് കരുതിയതല്ലേ. ഇവിടെന്ന് സിഗരറ്റ് വലിച്ചാ പോലീസ് പിടിക്കും. ഐ'm സോറി. നമുക്കൽപ്പം നടക്കാം. എന്തായാലും പറയണമെന്ന് കരുതിയതല്ലേ. പറഞ്ഞോ. പറയാം, പറയണമെന്ന് കരുതിയിട്ടുണ്ട്. പക്ഷേ പറയേ, ഞാൻ ലേറ്റ് ആവണോ? വേണ്ട, നാളെ പറയാം. പോണ്ടേ, ഞാൻ ഓട്ടോ വിളിക്കാം. എന്റെ പഴയ കളിച്ചങ്ങാതിക്ക് എന്ത് കൗതുകത്തോടെയാണ് ഞാൻ കാത്തു നിന്നെന്നറിയോ? നീ പറയൂന്ന് കരുതി. വേണ്ട, നീ എന്നെ പറ്റിച്ചു. നിനക്ക് എന്താ പറ്റിയത്? നിന്റെ വെപ്രാളും പരിങ്ങലും കണ്ടപ്പോ എനിക്ക് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. പോട്ടെ, സാരമില്ല. നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് ഇനി ഞാൻ തന്നെ പറയാം. അതിനു മുമ്പ് അന്ന് തോണിയിൽ വെച്ച് അത് നീയാണെന്നറിഞ്ഞപ്പോ എനിക്കെന്താ തോന്നിയെന്ന് അറിയണ്ടേ നിനക്ക്? അല്ലെങ്കിൽ വേണ്ട, അത് ഞാനാണെന്നറിഞ്ഞപ്പോ നിനക്ക് എന്താ തോന്നിയെന്ന് പറ ആദ്യം. വേണ്ട, രാജീവ് തന്നെ പറയട്ടെ. അപ്പറിഞ്ഞതുപോലെ വണ്ടറടിച്ച് നിൽക്കാം. എന്നിട്ട് അവസാനം പറയാം. അറിയില്ല എനിക്ക്, എന്തോ ഒരു ആത്മബന്ധം, അതിനപ്പുറത്തൊരു ഇഷ്ടം. അതൊരിക്കലും പ്രേമമല്ല, പിന്നെ കാമം. എടാ, ഈ ഭൂമിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഈ രണ്ട് വകുപ്പേ ഉള്ളൂ. പിന്നെയും പറയും കുറെ ഉപവകുപ്പുകൾ, അതൊക്കെ തട്ടിപ്പാ. പ്ലാറ്റോണിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു ഇന്റർനാഷണൽ തട്ടിപ്പുണ്ട്. അതൊന്നും ഇപ്പൊ പുറത്തെടുക്കണ്ട, ആ പരിപൂടവേ ഇല്ല. അതല്ല, രണ്ടാമത് പറഞ്ഞാണെങ്കിൽ പറ, ഉപദേശം തരാം. എഴുത്തുകാരിയല്ലേ, കാച്ചെണ്ണ തേച്ച ശാലീന സൗന്ദര്യമല്ലേ എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. ഒരു ദിവസത്തെ മെനക്കെടുക്കും, വല്ല ഊട്ടിക്കോ കൊടൈക്കനാലിലേക്കോ ഒരു ട്രിപ്പ്.
പിറ്റെന്ന് ഞാനൊന്നു പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് രണ്ടാളും രണ്ടു വഴിക്ക്. പക്ഷെ മറ്റവനാണെങ്കിൽ കുഴപ്പാ, പ്രേമം അവൻ അസ്ഥി പിടിച്ചാ പോവില്ല. പിന്നെ എന്താ ഉണ്ടാവാന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ആ സീമന്തിനി കൃഷ്ണനെ പോലെ ഡൈവോഴ്സ് എന്നും പറഞ്ഞ് എന്നെ കാണാൻ രേഖ ചിലപ്പോ എന്റെ ഓഫീസിൽ വരും. നീ കള്ളും കുടിച്ച് ഓടയിലും കിടക്കും. ആ പെങ്കൊച്ച അതോടെ എഴുത്തു നിർത്തും, നാടും വിടും. ഓ, ആ കരുനാക്കൊണ്ടൊന്നും പറയാതെ ഞാൻ ആ വഴിക്കൊന്നും ചിന്തിച്ചിട്ടില്ല. എന്റെ ഭൂമിദാൻ സാറെ, എന്തോ ഒരു ഇഷ്ടം ഉണ്ടെന്നുള്ള നേരം അത് എന്താണെന്നോ ഏത് വഴിക്ക് പോകുന്നോന്നും ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഹലോ. ഇന്നലെ ബുദ്ധിമുട്ടിച്ചല്ലേ? ഞാൻ ബീച്ചിലുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്താ പറ? ഞാൻ വെയിറ്റ് ചെയ്യും. പത്തിരുപത് മിനിറ്റ് ആവണു ഞാൻ വന്നിട്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് തിരകൾ എന്നീ രാജീവ്. ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് ഒരുപക്ഷെ നന്ദിയേക്ക് ഊഹിക്കാൻ പറ്റിയേക്കും. എന്താ എനിക്കിങ്ങനെ തോന്നുന്നു എന്നോട് തന്നെ പലതവണ ഞാൻ ചോദിച്ചു നോക്കി. തോന്നി, എപ്പോഴോ തോന്നി, അത്രേ അറിയൂ. ചിലപ്പോ വെറുതെ ഒരു തോന്നല് മാത്രമാവാം, എന്നാലും മനസ്സിലെവിടെയോ ഉണ്ട്. എന്താണെന്നറിയാത്ത, എന്തിനാണെന്നറിയാത്ത ഒരിഷ്ടം. വേണ്ടെന്ന് വയ്ക്കാൻ ശ്രമിച്ചിട്ടും പിന്നെയും പിന്നെയും വേണമെന്ന് തന്നെ തോന്നുന്ന ഒരിഷ്ടം. ഹലോ. ആ, നീ ഇതെവിടുന്നാ വിളിക്കുന്നത്? അതെയോ മോളെ, ഫോണെടുക്ക്, മുകുന്ദനാ. ഹലോ, ഹലോ മുകുന്ദേട്ടാ. ഇന്നെന്താ സിഗരറ്റ് വലി വേണ്ടെന്ന് വെച്ചത്? എന്തോ
കാര്യ തകരാറ് സംഭവിച്ചിട്ടുണ്ടല്ലോ സാറിന്. എന്തു പറ്റി ഇഷ്ട? ഇന്നെന്താ ഒരു പ്രത്യേക സ്നേഹം? ഞാൻ നന്ദിതയെ തന്നെ കുറ്റം പറയൂ. കളിക്കൂട്ടുകാരനാണെന്ന പരിഗണന വെച്ച് കുറച്ച് കൂടുതൽ ഫ്രീഡം കാണിച്ചു. ആയിരിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ചേച്ചിയോട്, എന്റെ വല്ലാത്തൊരു ഒബ്സഷനാ അത്. കുട്ടിക്കാലത്തെ ആ അനുഭവം ഇന്നും വിങ്ങലോടെ മനസ്സിൽ കൊണ്ട് നടക്കുക ഞാൻ. അന്നൊരു പക്ഷേ ഇങ്ങനെ ഒരു കളിക്കൂട്ടുകാരനില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുകയെന്ന് ഓർക്കാനും കൂടി പറ്റണില്ല. ഇപ്പോ പേടിച്ചരണ്ട് ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോ ഒരുപാട് തവണ കണ്ണീര് തുടച്ച് തന്നിട്ടുണ്ട്, ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ നിനക്ക് പറയാറുന്നില്ലേ രാജീവിനോട്? പറഞ്ഞേനെ, പറയണമെന്ന് കരുതി തന്നെയാ പോയതും. പക്ഷെ രാജീവിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയാണെന്ന് ഞാൻ സങ്കല്പിച്ചും കൂടിയില്ല. പുരുഷന്മാരൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കൂ, അത് വർഗസ്വഭാവ. ഞാൻ പറയാറുള്ളതല്ലേ, പെണ്ണൊന്ന് ചിരിച്ച മിണ്ടിയ കൂടൊന്ന് നടന്ന അത്രയും മതി, പിന്നെ അവള് അവരാഗ്രഹിക്കുന്ന പോലെയൊക്കെ തന്നെയാണെന്ന. സാരയില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. മനസ്സിൽ കൊണ്ടു നടന്ന മയിൽപ്പീലി തുണ്ട് കളഞ്ഞുപോയി എന്ന് കരുത. എന്നിട്ട് കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കാം. ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ, നോക്കട്ടെ. ചേച്ചി ഫോൺ. ആരാ? ചോദിച്ചില്ല. ഹലോ, അതെ. ഞാൻ ക്ലബിൽ നിന്ന് വിളിക്കുക. ഇന്നാണ് ആ ഗസൽ പ്രോഗ്രാം ടാഗോറില്. പാസ് ഞാൻ കഴിഞ്ഞ ആഴ്ച കൊടുത്തയച്ചിരുന്നു. ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു രാജീവൻ സാറ്. അശ്വതി, ഒന്നിങ്ങോട്ട് വരൂ. എന്താ, ഗസല് കേൾക്കാൻ താല്പര്യമുണ്ടോ? ടാഗൂറിൽ വൈകിട്ട് 6 മണിക്കാ. കല്യാണം കഴിഞ്ഞ പുതുമോടിയല്ലേ, ഭർത്താവിനെയും കൂട്ടി പോവാം. ഇതാ പാസ്. हमसे भी सब पूछा किए, हम हंस दिए, हम चुप रहे, हम हंस दिए, हम चुप रहे, मंजूर था पर्दा तेरा कर താൻ വരുന്നില്ലടോ സി ജെ എമ്മിന്റെ സെന്റ് ഓഫിന്. ഇല്ല. എന്താടോ ഡല്ലായിരിക്കുന്നേ? കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. എനിത്തിങ് റോങ് വിത്ത് യു? എന്ത്? ഒന്നുമല്ല പോകുന്ന സാറേ. കഥാകാരി അസ്ഥിയിൽ പിടിച്ചോ അന്ന് പറഞ്ഞ പോലെ? ആ കൊഴപ്പായി എന്റെ ഈശ്വര, കൊഴപ്പായി. ഞാൻ അന്നേ വാഞ്ചിയതാ. തെറ്റെന്റെ ഭാഗത്ത്, ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. എന്തു പറഞ്ഞു? പറഞ്ഞു എന്തോ ഒരു അടുപ്പം തോന്നണമെന്ന് പറഞ്ഞു. അവള് മുഖടച്ചൊരു ആട്ടം തന്നു അല്ലേ? ആട്ടിയൊന്നുമില്ല, പക്ഷേ പിണങ്ങി. കണ്ടാമിണ്ടാണ്ടായി അല്ലേ? എടാ, ആ കുട്ടിയുടെ പ്രകൃതം കണ്ടാൽ അറിഞ്ഞൂടെ അതങ്ങനത്തെ ഒരു ടൈപ്പല്ല എന്ന്. എന്തോ സാറ് തന്നെയല്ലേ എന്ന് പറഞ്ഞ്, ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നെങ്കിലൊന്ന് തുറന്നു പറയുന്നതിൽ തെറ്റില്ല. ആ കുട്ടിയുടെ പെരുമാറ്റം കണ്ടിട്ട് അത്തരമൊരു ഫീലിംഗ് ആ കുട്ടിക്ക് ഉണ്ടാകാനിടയുണ്ടെന്നും, എങ്കിലതൊരു സവിശേഷമായ റിലേഷൻഷിപ്പായി കൊണ്ടു നടക്കുന്നതിൽ എന്തോ കാൽപ്പനിക സൗന്ദര്യം ഉണ്ടെന്നൊക്കെ വെച്ച് കാച്ചിയിലോ. ആ ഞാനങ്ങനെ പലതും പറയും, പ്രത്യേകിച്ച് 2 പേർക്ക് ഉള്ളിലുണ്ടെങ്കിൽ. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. വേണ്ട, നിർത്തി.
ഇനി ഉപദേശം നിർദ്ദേശം ഒന്നും വേണ്ട, എനിക്ക് തോന്നണ പോലെ ഞാൻ ചെയ്തോളാം. ഓ ആയിക്കോ, അതല്ല വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയോടും സംസാരിച്ചു നോക്കാം. തെറ്റിദ്ധാരണ മാറി കിട്ടിയാലോ? ഇപ്പൊ കണ്ടാ മിണ്ടുന്നില്ലാന്നേ ഉള്ളൂ. ഇനി സാറ് സംസാരിക്കാൻ നിന്ന അവർ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും. അത്രയ്ക്ക് ഡീസെന്റ് ആയിട്ടുള്ള നാക്കാണല്ലോ. വേണ്ട, സാരില്ല, പിണങ്ങിയിട്ടാണെങ്കിലും മിണ്ടിയില്ലെങ്കിലും വല്ലപ്പോഴും ദൂരെ നിന്ന് കാണുകയെങ്കിലും ചെയ്യാലോ. എന്നാലും തിരുവനന്തപുരം വരെ പോണ്ട ചേച്ചി. നീ പോവാണെങ്കിലേ ഞാനും ഉള്ളൂ. നീയും ഞാനും സാറ ടീച്ചറും അഷിതയൊക്കെ പങ്കെടുക്കുന്നു നോട്ടീസിലുണ്ട്. മുകുന്ദേട്ടനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. ചർച്ചാ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയും പോണത് ആൾക്കത്ര ഇഷ്ടമുണ്ടാവില്ല. പിന്നെ മോളോ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആലോചിച്ച് നാളെ തന്നെ പറ. പാനം ശരിയാവാത്തോണ്ട് ട്രെയിനും ഇല്ല, ബസ്സിന് തന്നെ പോണം. ആ പിന്നെ കോംപ്ലിമെന്റ് കോപ്പി കൊടുത്തേച്ചത് ഞാൻ കണ്ടു. കവറും ലേഔട്ടും ഒക്കെ നന്നായിട്ടുണ്ട്. കഥകൾ മുമ്പ് വായിച്ചിട്ടുള്ളതാണല്ലോ. പിന്നെ ആലോചിച്ചിട്ട് മതി, ഒരു കോപ്പി രാജുവിന് കൊടുക്കണോ? നിനക്ക് തോന്നുകയാണെങ്കിൽ മാത്രം. പാവം, ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും നീ അയാളെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യപ്പോ. ഞായറാഴ്ച കിട്ടിയത് അങ്ങനെയും പോയി. ഈ ആഴ്ച നമ്മൾ എന്തായാലും ചെല്ലുമെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞിരുന്നതാ. അപ്പോഴൊരു തിരുവനന്തപുരം യാത്ര. ഇന്ന് തന്നെ പോകണം നിർബന്ധമുണ്ട് രാജുവേട്ട. എടി, ഇന്ന് തന്നെ പോയാലല്ലേ നാളെ രാവിലെ സെക്രട്ടറിയേറ്റ് ചെല്ലാൻ പറ്റൂ. ശരി, എന്തായാലും പോവല്ലേ. കരാൽക്കടയിൽ രണ്ടും സാരിയും കൂടി മേടിച്ചോ. ഈ നോട്ടം കണ്ടാലും അറിയാം മേടിച്ചു തന്നെയെന്ന്. സാരല്ല, സമയം ഉണ്ടെങ്കിൽ മേടിച്ചാ മതി. നാളെ തന്നെ മടങ്ങില്ലേ? മിക്കവാറും, ഇല്ലെങ്കിൽ മറ്റന്ന്. ഹലോ. ഹലോ രാജീവ്, എങ്ങട്ടാ? ട്രിവാൻഡ്രത്തേക്ക്. നന്ദിത കണ്ടില്ലേ രാജീവിനെ? ഞങ്ങളും ഉണ്ട് അവിടെ വരെ. ഒരു ചെറുകഥ ക്യാമ്പ് നാളെയും മറ്റന്നാളും. ഇറങ്ങിയപ്പോഴെങ്കിലും നിനക്കൊന്നും മിണ്ടായിരുന്നു രാജീവിനോട്. പാവം, ഞാൻ
ഞാനും വല്ലാണ്ട് ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറി. നീ കാരണം അത്രയ്ക്ക് വലിയൊരു തെറ്റാണ് രാജി ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ വിളിക്കട്ടെ രാജീവിനെ? വേണ്ട ഏജി. ഇത് കൊടുത്താൽ മതി. എന്താ ഇത്? കഥാസമാഹാരം. നിനക്ക് കൊടുത്തൂടെ? രാജീവ്, നന്ദിതയ്ക്ക് വേണ്ടി ഞാൻ തരുന്നു എന്നേ ഉള്ളൂ. ഒരു മഞ്ഞുരുകലിന്റെ തുടക്കമാവട്ടെ ഇത്. ആലോചിച്ചത് മതി നന്ദിതേ, പോയി കുളിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ക്യാമ്പിലെത്തുമ്പോ ലേറ്റ് ആവും. രാജീവ് കണ്ടുകാണു ചേച്ചി, എനിക്ക് എന്തോ ഒരു വല്ലായിക. കണ്ടിട്ടുണ്ടാവൂ എന്നുള്ള വല്ലായികയോ അതോ കണ്ട പ്രതികരണം എന്തായിരിക്കും എന്നുള്ള വല്ലായികയോ? രണ്ടുണ്ട്. നിന്റെ മനസ്സിലിപ്പോ എന്താന്ന് ഞാൻ പറയട്ടെ. ഒരു മൂന്നാംകിട പൈങ്കിളി സീരിയലിലെ നായികയുടെ ആത്മസംഘർഷം, അല്ലെങ്കിൽ ഒരു മധുര 17-കാരിയുടെ ഒട്ടും മോശമല്ലാത്ത പ്രണയ ചാപല്യം, ഇതൊന്നും അല്ലെങ്കിൽ ഒരു ദാർശനിക വ്യഥയുടെ തിരയടങ്ങാത്ത കടൽ. ഒന്നും ഉണ്ടായിരിക്കും ചേച്ചി, ഞാനൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുന്ന വിശ്വാസമുണ്ടെങ്കിൽ ഈ നൊസ്റ്റാൾജിക് സൗഹൃദം ഒരു സുഖ. പ്രത്യേകിച്ചും നിന്നെപ്പോലെ ആ മെമ്മറീസ് എന്നും കൊണ്ടുനടക്കുന്ന ഒരാൾക്ക്. എന്തായാലും ബാല്യകാല സഖിയെ തിരിച്ചറിഞ്ഞ എക്സൈറ്റ്മെന്റിലാവും രാജീവ്. നീ ഒന്ന് വിളിക്ക്, മൊബൈൽ ഉണ്ടാവും കയ്യിൽ. വേണ്ട വേണ്ട ചേച്ചി, ഞാനിപ്പോഴും വല്ലാത്തൊരു ഡിലമേല. വേണ്ട, ഇപ്പൊ എന്തായാലും വേണ്ട. ഹലോ. അതെ. സംസാരത്തിനും തമ്മിൽ ഒരു പൊരുത്തവുമില്ലെന്ന് അവരുടെ കഥകൾ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഹലോ. ഞാൻ രാജീവ്. എത്ര തിരക്കായാലും എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടായാലും ഇപ്പൊ എനിക്കൊന്ന് കാണണം, പിന്നെ ഒരിക്കലും കാണാതിരിക്കാം. രഹസ്യമായിട്ട് പോലും ഒരിക്കലും മുമ്പിൽ വന്ന് പെടാതിരിക്കാം. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് കണ്ടേ പറ്റൂ. ഞാനിവിടെ തന്നെയുണ്ട്. പുറത്ത് നിങ്ങൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകളുടെ പരിമിതികളെ കുറിച്ച്. ഇന്നത്തെ സമൂഹത്തിൽ അവൾ വെറുപ്പുണ്ടോ? സത്യം പറ, എന്നോട് വെറുപ്പുണ്ടോ? എന്തിന്? ഒരിക്കലുമില്ല. എപ്പോഴും മടങ്ങിപ്പോവാ. എന്തേ? നമുക്കൊന്ന് അവിടെ വരെ പോവാം, കന്യാകുമാരിയില്. അന്ന
അന്നത്തെ ആ അമ്പലക്കുളത്തിന്റെ പടവില് ആ കൽമണ്ഡപത്തിനടുത്ത് പണ്ട് അസ്തമയം നോക്കി നിന്ന് ആ പാറക്കൂട്ടങ്ങളുടെ അടുത്ത്. എന്നെങ്കിലും നീ വരുമ്പോ കാണട്ടെ എന്ന് കരുതി ഞാൻ പേരെഴുതിയിട്ട് പോന്ന് ആ മുത്തിയമ്മ പാറയുടെ അടുത്ത്.
തീർച്ചയായിട്ടും നിനക്ക് കഴിയൂ. നീ പറഞ്ഞതാ, ഇനി ഒരിക്കലും കാണാതിരിക്കാൻ ശ്രമിച്ചോളാന്ന്. കഴിയോ നിനക്ക്? എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ പോലും പരിചയം ഭാവിക്കാതിരിക്കാൻ, കണ്ടില്ല എന്നടിച്ചു പോവാൻ, ഇങ്ങനെ ഒരു നന്ദിതി അറിയയില്ല എന്ന് കരുതാൻ കഴിയോ? കഴിയണം, കഴിയുന്നു. എനിക്ക് വാക്ക് തരണം. ഇങ്ങനെ ഒരു രാജീവൻ അറിയില്ലെന്ന് കരുതാൻ എനിക്കും കഴിയണം. കഴിയുന്നു, ഞാനും നിനക്ക് വാക്ക് തരാം. വേണ്ടെന്ന് വെക്കാൻ ശ്രമിച്ചിട്ടും പിന്നെയും പിന്നെയും വേണമെന്ന് തന്നെ തോന്നുന്ന ഇഷ്ടം നമുക്ക് വേണ്ട രാജ്യം, നിനക്കും വേണ്ട, എനിക്കും വേണ്ട. അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ നിന്നെ നഷ്ടപ്പെടും, എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ എന്നെ നഷ്ടപ്പെടും. നീ എന്താ ഒന്നും പറയാത്ത? എപ്പോഴാ തിരിച്ചുകൊണ്ടേ? നീ പറ. അതായത് പോണ്ടേ, ഇന്നലെ അസ്തമയവും കണ്ടു, ഇന്നിപ്പോ ഉദയവായി. എനിക്കാണെങ്കിൽ ഈ കടല് മഹാബോറടിയാ. നീ കാണുന്ന സൗന്ദര്യമൊന്നും എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയാൽ ഒരു യാത്ര പോണമെന്ന് നീ പറഞ്ഞപ്പോ ഞാൻ കരുതിയത് വല്ല കാശിക്കോ രാമേശ്വരത്തേക്കോ ആവുന്ന. അതിന് സമയമായോ? ഇല്ലല്ലേ. ഓ, സമാധാനായി. മതി ഉറങ്ങിയ കന്യാകുമാരി എത്താറായി. ഒരു വഴിപാട് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണുണ്ടല്ലോ ഇയാള്. എന്ത് കാണാന രാജീവേട്ട? കണ്ടാലും കണ്ടാലും തീരാത്തൊന്നില്ല ഇവിടെ. കടലോ? അത് കോഴിക്കോടില്ലേ? കോഴിക്കോടത്തെ കടലിനില്ലാത്തൊരു പ്രത്യേകത ഇവിടുത്തെ കടലിനുണ്ട്. എന്നെ എന്താ സാമൂഹ്യ പാഠം പഠിപ്പിക്കുക? ഓ, പൊന്നുമോള് കിടന്ന് ഉറങ്ങിക്കോ, അതാ ഭേദം.
സാർ, ആ ഒരു ഫോൺ ഉണ്ട്. ഇതാ വരുന്നു. രേഖയല്ലേ? യു സി കോളേജിൽ പഠിച്ചിരുന്ന എന്നെ മനസ്സിലായോ? അയ്യോ മുകുന്ദൻ, ഈശ്വര, പഴയ ടി കെ മുകുന്ദൻ. അതെ, എത്ര കൊല്ലായിട്ട് കാണ? ഒരു 10-30 കൊല്ലായിട്ടുണ്ടാവും അല്ലേ. പിന്നെ എനിക്കാദ്യം മനസ്സിലായില്ല, മുടി മുഴുവൻ പോയല്ലോ. പോയി, തനിക്ക് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കോളേജ് വിട്ട ശേഷം താൻ എവിടെയാന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് അന്വേഷിച്ചില്ലാന്ന് പറ. മുകുന്ദൻ ഗൾഫിൽ വർക്ക് ചെയ്യണെന്ന് ഇടയ്ക്കെപ്പോഴോ ജലജയെ കണ്ടപ്പോ പറഞ്ഞു. കോളേജിലെ പഴയ വീരഗാഥകൾ പറയണ കൂട്ടത്തില് രേഖയെ പറ്റി എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അല്ല, മിസ്സിസും ഉണ്ട്. ഞങ്ങൾ പുറപ്പെടാൻ നിൽക്കുകയായിരുന്നു. ആ രാജീവേട്ടാ, ഇത് മുകുന്ദൻ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഹലോ. ഹലോ. ഒരുമിച്ച് പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ചില്ലറ രാഷ്ട്രീയവും ഉഴപ്പും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. കൂട്ടത്തിൽ ഒരു കൊല്ലം ഞാൻ ചെയർമാനും രേഖ വൈസ് ചെയർമാനും ആയിരുന്നു. രാജീവ് എന്ത് ചെയ്യുന്നു? അഡ്വക്കേറ്റാ. ആണോ? ഞാൻ കുറെ കാലം പുറത്തായിരുന്നു, ഇപ്പൊ മതിയാക്കി നാട്ടിലുണ്ട്. മിസ്സിസ് എവിടെ? കാറിലുണ്ട്, ഞാൻ വിളിക്കാം. നന്ദിതേ. ഇത് രേഖ, എന്റെ പഴയ കോളേജ് മേറ്റാ. നമസ്കാരം. പേര് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, കഥയൊക്കെ എഴുതുന്ന. അത് തന്നെ. ഇതെന്റെ ഹസ്ബൻഡ് രാജീവ്. ഹലോ. ഹലോ. ദിന പാ